सलीम दा खान। मुझे मुझे मालूम नहीं है, मैं सच बोल रहा हूँ, वो थॉमस के साथ मैसूर गया है, आज आज शाम को वापस आएगा। माथुर माथुर हाथी की जगह पर है। तगुंड होगी। हेलो हेलो आटा मुकुंड होगा गेन ए हो गोग ನನ್ನ ಲಕ್ಕದಲ್ಲಿ ನಿನ್ನ ಆಯಸ್ಸು ಮುಗ್ದು ಹೋಗಿದೆ, ಆದ್ರೆ ಗೋವಿಂದಜಿ ನಿನಗೆ ಇನ್ನೊಂದು ಸಂದರ್ಭ ಕೊಡ್ತಾ ಇದೆ, ಅದಕ್ಕೆ ನಿನ್ನ ಜೀವ ಸಗಿದ ಬಿಡ್ತಾ ಇದೆ. ಏ ಹುಷಾರು, ಸ್ವಲ್ಪ ನಿಧಾನ ಮಾಡು. ಏ ಡು ಇಟ್ ಕೇರ್ಫುಲಿ. മഹേന്ദ്ര റെഡ്ഡി, നായിഡു സ്ട്രീറ്റിൽ നീ വെച്ച ഈ കാല് ഞാൻ എടുക്കുക. അയ്യോ തിരുപ്പതി വെങ്കടാചലപതി, സത്യമാ ഞാനിനി മിണ്ടരുത്. ഗോവിന്ദി അവനെ വിട്ടാൽ വെങ്കടാചലപതി. വെങ്കടാചലപതി അല്ലടോ ഗോവിന്ദി, ഇനി ആ പരിസരത്തെങ്ങാനും എത്തി നോക്കിയാൽ ഒന്നും ചെയ്തിട്ടില്ലടാ. ഗാങ് വാർകളോട് സ്ഥിര, അതുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് സാധാരണ ഇടപെടാറില്ല. അല്ല, ഇനി അങ്ങനെ ഇടപെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. പോലീസിൽ തന്നെ പകുതിയിലധികം പേരും അവരുടെ കൂടെയാ, ബാക്കിയുള്ളവർക്ക് പേടിയും. സുധാകരൻ നേരെ ഏത് കൂട്ടത്തില? ഞാൻ രണ്ടാമത്തെ കൂട്ടത്തില. എന്താടോ നമ്മുടെ ഹീറോയുടെ പേര്? കിഷൻജി, മുഴുവൻ പറഞ്ഞ നവനീത കൃഷ്ണൻ. ഗുണ്ടകൾക്കിടാൻ പറ്റിയ പേര്. അയ്യോ എന്നാ കിടപ്പായത്, എന്നതാണോ നായരെ പുതിയ കമ്മീഷണറായിട്ട് ചാർജ് എടുത്തലേ ഉള്ളൂ, കേട്ടിട്ടില്ലേ ജീവനെ പറ്റി? പൂനെ കിടുകിടാന്ന് പറപ്പിച്ച സിംഹമല്ലയോ ജീവൻ? ഏതൊക്കെ അസ്ഥിയാ പൊട്ടിയത് കേട്ടോ മിസ്റ്റർ അയ്യർ? പൂനെ ക്ലീൻ സിറ്റി ആക്കി കളഞ്ഞില്ലേ ജീവൻ? അയ്യർക്കറിയില്ലേ
ഇബ്രാഹിം റാവുത്ത് പൂനാധോലോകത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു. നല്ല അസല്യ മനുഷ്യനാ. ഒരൊറ്റ രാത്രി കൊണ്ടല്ലേ ഈ ജീവൻ അയാളെ തൂക്കി അകത്താക്കി കളഞ്ഞത്. ഇവിടെ എന്തു പറ്റിയിട്ടേ സിംഹക്കുട്ടിക്ക്? ഇതൊന്നും അത്ര സാരമാക്കാനുള്ളൂ. നമ്മളിങ്ങനെ എത്ര തല്ലു കൊണ്ടതാ, ഇനി എത്ര കൊള്ളാനിരിക്കുന്നു. വേദനയുണ്ടോ? നല്ല വേദനയുണ്ട്. പിന്നെ വേദനയ്ക്കായിരിക്കൂ. താനത് എവിടുത്തെ മനുഷ്യനാണായനെ? അടിയെന്ന് പറഞ്ഞാൽ അത് തല്ലിയോ? ഗേട്ട് ഓഫീസർ കണ്ടേക്കാരെ, ഓ ഐ ആം സോറി, സുനിയ കണ്ടേക്കാരെ, ഐ പി എസ് പരീക്ഷാമേയും ജീവൻ കോ ഫസ്റ്റ് റാങ്ക് മിലാ ഹേ. ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ ഈ അവസ്ഥയിൽ തന്നെ വേണോ? എനിക്കൊന്ന് റെസ്റ്റ് എടുത്താ കൊള്ളാമെന്നുണ്ട്. അല്ലേ, അത് കൊള്ളാം. റെസ്റ്റ് പിന്നെ വേണ്ടായോ? വേഗം ഇവിടുന്ന് ഒന്ന് എഴുതേറ്റാട്ടെ, എന്നിട്ട് വേണം നമുക്ക് ആ പൂലാസ്ഥയിൽ കാച്ചി വിടുന്ന കാച്ചാൻ. അപ്പൊ ഞാൻ അറിയട്ടെ. നിങ്ങൾ എന്തായി നോക്കിയിരിക്കുന്നത്? ജീവ, ഒരു രണ്ടെണ്ണം വിട്ടേച്ച് കിടന്നാൽ വേദനയൊന്നും അറിയത്തേ ഇല്ല. എടോ നായരെ, താനൊക്കെ എന്തിനാടോ ഓറഞ്ച് ജ്യൂസ്? കിഷൻജിയുടെ ലീഡർഷിപ്പിലുള്ള ഗോവിന്ദ്ജിയുടെ ഗ്യാങ്ങും മുഹമ്മദ് ഇബ്രാഹിമിന്റെ ലീഡർഷിപ്പിലുള്ള മഹേന്ദ്ര റെഡ്ഡിയുടെ ഗ്യാങ്ങുമാണ് ഇവിടുത്തെ പ്രധാന ഗ്യാങ്ങുകൾ. ഇയാളാണ് മുഹമ്മദ് ഇബ്രാഹിം, മഹേന്ദ്ര റെഡ്ഡിയുടെ വലങ്കൈ. തെരുവുകളിൽ എവിടെയെങ്കിലൊക്കെയായി ഇവർ ഏറ്റുമുട്ടാത്ത ദിവസങ്ങളില്ലാന്ന് തന്നെ പറയാം. ഒരു കാലത്ത് ഒന്നിച്ച് ബിസിനസ് തുടങ്ങിയവരാണ്. ഇന്റർനാഷണൽ മാഫിയ കണക്ഷൻസ് ഉള്ള ഗോവിന്ദ്ജിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. വിമൽ റേ കൽക്കത്തക്കാരനാ. ഇവൻ പ്രത്യേകിച്ച് കേരളൊന്നും പെട്ടവനല്ല. ചെറിയ ചില കൂട്ടിക്കൊടുപ്പും മോഷണങ്ങളും പൊതുവിൽപ്പനയ്ക്കായി അങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. ഫയൽ ഓവർ. അപ്പോ നമ്മുടെ കിഷൻജി ഒഫീഷ്യൽ ലിസ്റ്റിലില്ല. ഗോവിന്ദ്ജി, മഹേന്ദ്ര റെഡ്ഡി, കിഷൻജി ഇവരെയൊക്കെ ക്രിമിനൽ ലിസ്റ്റ് ചേർക്കാൻ മാത്രം തന്റെ ഇടം സർക്കാരിനോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് എന്നെ ഗതി പിടിച്ചേനെ സർ. അപ്പൊ കുറഞ്ഞപക്ഷം അവരെയൊക്കെ ഒഫീഷ്യൽ ലിസ്റ്റിലെങ്കിലും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി അല്ലേ സർ? മെഡിക്കൽ ലീവ് തീരും മുമ്പ് നാട്ടിലൊന്ന് പോണം. അമ്മയെ കൂട്ടിക്കൊണ്ടുവരണമെന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ പാലക്കാട് വിട്ടൊരു ലോകയില്ല. മംഗലാപുരത്തേക്കെന്ന് പറഞ്ഞാ ഒട്ടും വരില്ല. എന്നാലൊരു ശ്രമം. കൈക്ക് എന്ത് പറ്റി? ഓ, ചെറിയൊരു ആക്സിഡന്റ്. വണ്ടിയിലൊക്കെ പോകുമ്പോ സൂക്ഷിക്കണ്ടേ? ആ, ഞാൻ കുറുപ്പ്, പ്രൊഫസർ കുറുപ്പ്. ഞാൻ നായര. രസികനാണല്ലോ. നമ്മുടെ ശരിക്കുള്ള പേരെന്താ? ജീവൻ. അത് നന്നായി, വളരെ നല്ലു. പുറപ്പെട്ടു. ഇപ്പോഴത്തെ ട്രെയിനിന്റെ സമയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാരണവശാലും. എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ, പക്ഷെ ഓർത്തെടുക്കാൻ പറ്റണില്ല. ശരിക്കും ഇല്ല, പിടികിട്ടണില്ല. എന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ആളുകളെ ഇങ്ങനെ കുഴപ്പത്തിലാക്കിട്ട് എന്താ ഒരു പുണ്യം? എന്താണെന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ. മംഗലാപുരത്തെ അധോലോക രാജകുമാരന് ഒരു സാധാ പോലീസ് കമ്മീഷണറുടെ മുമ്പില് ഇങ്ങനെ ഒരു ഡ്രാമയുടെ ആവശ്യമുണ്ട്? നവനീത കൃഷ്ണനെ അറിയാല്ലേ, നമ്മുടെ കിച്ചുവാന്ന് വെച്ചാവും. ഇടയ്ക്കൊക്കെ അവൻ ഗോവയിലോ മംഗലാപുരത്തോ ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടാണ്. ഞാൻ അനന്തകൃഷ്ണൻ, ഒറ്റപ്പാലം NSS കോളേജിലെ ബോട്ടണി ലെക്ചറാണ്. സോറി, വിസിറ്റിംഗ് കാർഡെല്ലാം തീർന്നു. സാരമില്ല, NSS കോളേജിൽ ബോട്ടണി ലെക്ചറാണെന്നല്ലേ പറഞ്ഞു? ഓണിത്തോളജി, ബേർഡ് വാച്ചിങ് എന്റെ ഹോബി. ഓ, നവനീത് കൃഷ്ണൻ എന്റെ ട്വിൻ ബ്രദറാണ്. ഇയാളേക്കാൾ 12 മിനിറ്റ് മൂത്തതാ മറ്റേ. നോക്കി നിൽക്കാതെ ചാടി എടുക്കടാ കഴുതേ. ഓ, ആർക്കടി ഫോൺ? അച്ഛനല്ല. തർക്കുത്തരല്ല, അതൊന്നും പറയാൻ പഠിച്ചിട്ടില്ല.
ഒരു ഫോണിന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി നീ എന്ത് എം എസ് സി അടി പഠിക്കണേ? ഓടി എഴുതെ, പോയി പറ. ഹലോ, ഹീ ഈസ് ടേക്കിംഗ് ബാത്ത്. 10 o'clock. ഹീ ഈസ് കമ്മിങ് ടു സ്പോട്ട്. ഓക്കെ, താങ്ക് യു. എന്തു പറഞ്ഞു? ഹീ ഈസ് ടേക്കിംഗ് ബാത്ത്. 10 o'clock. ഹീ ഈസ് കമ്മിങ് ടു സ്പോട്ട്. ഓക്കെ, താങ്ക് യു. പൊടി, അങ്ങനെ ഒന്നല്ല ഏട്ടാ, നല്ലോണം തന്നെ പറഞ്ഞേ. അവിടെ ഇരുന്ന് പഠിക്കില്ല, നീ പ്രീഡിയിലേക്ക് തോക്കും, അപ്പോഴും കാണേ തമാശ. അപർണേ, എനിക്കിപ്പ അങ്ങനെ പേടിയൊന്നുമില്ല. പ്രീ ഡിഗ്രിക്ക് തോറ്റവരെ കെട്ടാനും ആരെങ്കിലും ഒക്കെ വരാണ്ടിരിക്കുന്നില്ലല്ലോ. എന്ത് എന്ത് ഇത് കേട്ടാ? ഓ, ഒരു വലിയ കാര്യം കിട്ടിയിരിക്കുന്ന വിചാരം. നിനക്ക് ഇത്തിരി കൂടണ്ട? എന്താ കാലത്ത് ഏട്ടന് പറഞ്ഞെത്തി കൂടെ? അച്ഛൻ ദേഷ്യം പിടിക്കണതിൽ ഒരു തെറ്റുമില്ല. ഇവക്ക് ഇത്തിരി ജാസ്തിയാ. അത് പിന്നെ മുറിച്ചാ മതി. നീ വേഗം ഒന്ന് ഈ നാളികേരം ചെറുകേ. ഇനിയിപ്പോ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങി ഒറ്റ പോക്കാവും. അവളെയും കൂടി വിളിച്ചാൽ എന്താ? അവളവിടെ പഠിക്കുന്നല്ല. ഇന്നിവിടെ കഞ്ഞിയും വെള്ളമൊന്നും ഇല്ലേ? കാലത്ത് മുതൽ പറമ്പിലാ, വിശപ്പും ദാഹമൊക്കെ കാണും. മനുഷ്യനാ ഇതിലായക്കണോ? കൈയും മോൻ കഴിയിട്ട് വന്നോളൂ. Get me a closer look at the left leg or the left one. See that? But any species for that matter, individual variations are expected to a minor extent, if I'm right. Could be, possible. I think it's high time we give some identity marks. I do agree I'm old-fashioned, but sometimes it works. Avatiyoda swayiram kadathikon research cheyan rare category il padunnu onnallallo. Willie, yeah, how and why they are here in this climatic reality, that should be our only area of concern. Since we've confirmed the species, what we should now proceed with is more of its environmental aspects and their behavioral pattern. If you dare intrude into their niche, then you don't get their behaviors right. Yeah, that's true. I'll be right back. കോളേജിൽ പോയിരുന്നു. മിക്കവാറും ലീവ് അല്ലേ? കുറച്ചു ദിവസമായി. ആഫ്രിക്കൻ വനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരിനം പ്രാവിനെ ഇവിടെ കണ്ടെത്തി. അതിൻ്റെ ഒരു സ്റ്റഡി നടക്ക. അല്ല, അന്ന് പറഞ്ഞൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നിരുന്നില്ല അല്ലേ? എക്സാക്ട്ലി, ദാറ്റ്സ് മൈ പ്രോബ്ലം. ഒരു റിക്വസ്റ്റ് ഉണ്ട്. കിച്ചുവായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ജീവൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ വീട്ടിലാരോടും പറയില്ല. അവിടെ ആരും അവനെ പറ്റി സംസാരിക്കാറില്ല. അവനെ പറ്റി കേൾക്കുമ്പോ അമ്മയ്ക്ക് സങ്കടവും അച്ഛന് ദേഷ്യവും. പ്രൊഫസർ കുറുപ്പിനെ പരിചയപ്പെട്ടില്ലേ? മകള മണിക്കുട്ടി. എന്നാ ഞാൻ കുറച്ച് ചക്കപ്പുഴുങ്ങ, നല്ല വരിക്കച്ചക്കയുണ്ട്, ഇഷ്ടാവോ? പാലക്കാട്ടുകാരനല്ലേ, ചക്കപ്പുഴുക്കൊക്കെ ഇഷ്ടാവോലോ അല്ലേ? ഇഷ്ടമൊക്കെ തന്നെ, എന്നാലും ബുദ്ധിമുട്ടല്ല. ഊണായിക്കോട്ടെ. ആ, എന്നാ പിന്നെ ഞാൻ ഊണ് നാലാക്കാം. മണിക്കുട്ടിയെ, ഇതാ കിച്ചു. അച്ഛന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയിട്ടുള്ള നിപ്പാ. ചെറുപ്പത്തില് സാധാരണ കുട്ടികൾ കാട്ടുന്ന വികൃതിയൊക്കെ അവനും കാട്ടിയിട്ടുള്ളൂ. പക്ഷെ കൂടെയുള്ള ഞാൻ പരമസാധുവാണല്ലോ. അവന്റെ ചെറിയ വികൃതികളൊക്കെ എല്ലാവരുടെയും മുന്നിൽ വലിയ അപരാധങ്ങളായി. അച്ഛന് സ്വതവേ മൂക്കത്താ ശുണ്ടി. കിച്ചുവിന് തല്ല് കിട്ടാത്ത ഒറ്റ ദിവസം ഉണ്ടായിട്ടില്ല. അച്ഛന്റെ അടിയെന്ന് വെച്ചാൽ ഇത്തിരി കടുപ്പാണേ. ചെറുപ്പം മുതലേ അച്ഛൻ അവന്റെ പ്രധാന ശത്രു. അനന്തകൃഷ്ണൻ അല്ല കിച്ചു,
കിച്ചുവിനായിരുന്നു കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. അനന്തവേട്ടിനിപ്പോ എന്താ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ. കിച്ചുവേട്ടിനെ പറ്റിയല്ലേ ആ കമ്മീഷണർ വന്നത്? കിച്ചുവേട്ടിനെ പറ്റി അറിയാനല്ലേ? സത്യം പറ. അനന്തവേട്ടൻ എന്ത് തെറ്റിയതിട്ടാ ഇങ്ങനെ വിഷമിക്കണേ? ആളുകൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവേണ്ട ഒരു കുറ്റ. അവനെ ഒന്ന് കാണണമെന്ന് തോന്നുക വല്ലാണ്ട്. അപർണയുടെ കാര്യം പറഞ്ഞ് ഇതിങ്ങനെ വെച്ച് നീട്ടണത് ബുദ്ധിയല്ലെന്നാ എനിക്ക് തോന്നണ കുറുപ്പേട്ടാ. ഇത് നിങ്ങളുടെ നായരുടെ ചെവിയിലോട്ട് അങ്ങോട്ട് ഓതുക. ഊണ് കഴിഞ്ഞ് ഇറങ്ങിയതാ ബ്ലോക്ക് ഓഫീസിലേക്ക്. എല്ലാ കാര്യത്തിലും അയാൾ തന്നെ ഒരു ബ്ലോക്ക് ഓഫീസർ ആണല്ലോ. പിന്നിപ്പ എന്താണാവോ? അനന്തേട്ടാ എന്നിട്ട് പോണണ്ടോ? പോണം. മംഗലാപുരത്ത് തന്നെ എപ്പോഴും? അതെ. ഞാൻ പോണ്ടെന്ന് പറഞ്ഞാലും അനന്തേട്ടൻ കേക്കില്ലല്ലോ. ഈ അനന്തേട്ടൻ ഒരു പാവായിട്ടാ. ജീവൻ എന്തി അറിയാം? കുറച്ചൊക്കെ ഉസ്താദിന്റെ തന്നെ കവിതയാണ്, തിരസ്കൃതവും വ്രണിതവുമായ ബാല്യത്തെ കുറിച്ച്. ഇയാൾക്ക് ഇതല്ലാതെ വേറെ പാട്ടൊന്നും അറിയില്ലേ? ഒരു പത്തിരുപത് തവണയായി ഞാൻ തന്നെ കേൾക്കും. എനിക്ക് ബോറടിച്ചോ? ബോറടിച്ചൊന്നുമില്ല. അതാണ് ഈ ശുദ്ധ സംഗീതത്തിന്റെ പ്രത്യേകത. ജഗൻ ഉസ്താദ് അവരെ കൽസു. അല്ല ഗോവിന്ദി, എന്നാ നമുക്കിതൊരു കാസറ്റിലാക്കിയാ പോലെ? നാലു നേരം കേക്ക് ആവാം. ഇയാൾക്ക് ഇങ്ങനെ കൂടെ കൂടെ പൈസയും കൊടുക്കണ്ട. എന്റെ ബാക്കിയില്ല. യെസ് അഡ്വക്കേറ്റ് പോറ്റി. ആളൊരു നിർഗുണനും നിഷ്കുണനുമാണെന്ന് ഇനി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഗോവിന്ദി പണ്ടേ ഹ്യൂമറാ. പിന്നെ എന്താ ഗോവിന്ദി കണ്ണെന്ന് പറഞ്ഞത് വിശേഷിച്ചു വല്ലതും? പലരും പറഞ്ഞു ഒരുപാട് കേട്ടു. ഒന്ന് കാണാൻ പരിചയപ്പെടാന്നൊക്കെ തോന്നി. വക്കീൽ ലാലിനെ മനസ്സിലായോ? ഉവ്വ് പുതിയ കമ്മീഷണർ അല്ലേ. മംഗലാപുരത്തേക്ക് ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫർ ആണെന്ന് കേട്ടു. നമ്മുടെ മരിച്ചുപോയ ചന്ദ്രശേഖരൻ അല്ലേ ഡി ജി പി? അദ്ദേഹത്തിന്റെ മകനാണ് ജീവൻ, ഏക മകൻ. ജീവൻ അതൊരു വലിയ രഹസ്യമാക്കി കൊണ്ടിടക്കായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, സോറി. രഹസ്യങ്ങൾ ഒരു വലിയ ഭാരമാണോ? കഴിയുന്നത്ര ഇറക്കി വെക്കുന്നതാണ് നല്ലത്. മനസമാധാനമല്ലേ ആദ്യം വേണ്ടത്? എന്താ വക്കീലെ, വാസ്തവം ഗോവിന്ദി ഒന്നും രഹസ്യമാക്കി വെക്കാറില്ല. എല്ലാം എല്ലാവർക്കും ഡിസ്റ്റിലറീസ്, ബാറുകൾ, പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസ്, പേമ്പടിക്ക് സ്വല്പം സ്മഗ്ലിങ്. അവനവന്റെ കർമ്മം ചെയ്യുമ്പോൾ ഒന്നിനെയും ഭയപ്പെടരുത് ജീവൻ. ഫിയർലെസ്നെസ് ഈസ് ദ കീ ടു വിക്ടറി. ഇനി അഥവാ വല്ല മിടുക്കന്മാരും ഇതൊക്കെ ചകഞ്ഞുപൊക്കി കേസും തെളിവും വിധിയും ഒക്കെ ആകുമ്പോ കാലം ഒത്തിരി ആവില്ലേ? അപ്പോഴേക്കും ഗോവിന്ദിയുടെ കാലം കഴിഞ്ഞിരിക്കും. ചത്തിട്ട് പിന്നെന്തിനാ? പറഞ്ഞു വന്നത് തന്റെ ഒരു രഹസ്യം ഞാൻ അറിഞ്ഞത് കൊണ്ട് തനിക്കിപ്പൊ വലിയ അപകടമൊന്നും വരാൻ പോകുന്നില്ലെന്നാ. എന്താടോ താൻ ചിരിച്ചു കളഞ്ഞത്? ദാറ്റ്സ് എ വെരി റിയാലിറ്റി. ഇതെന്നെ കിഷൻ. ഓ, നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടാണല്ലോ അല്ലേ? ഹലോ, മുഷ്താഖ് എത്തിയിട്ടുണ്ട്. ആ, അതാ വരുന്നത്. മുഷ്താഖ് ഡൽഹിയിൽ നിന്ന് വരുന്നതാണേ. ഓക്കെ, സോ ദിസ് ഈസ് ഗോവിന്ദി. നൗ ദിസ് ഈസ് ഓൾസോ ഗോവിന്ദി. എന്തോ എക്സാക്ട്ലി. നന്നായി. നാട്ടിലെ പ്രമാണിമാരെ ഒക്കെ സുഖിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പോലീസുകാരുടെ ഒരു ചടങ്ങ് കൂടിയാണല്ലോ. ഗോവിന്ദി മിനിസ്ട്രിയിലൊക്കെ പിടിപാടുള്ള ആളാ. നല്ല അസൽ മനുഷ്യനാ. സ്നേഹിച്ച നക്കിക്കൊല്ലും, ഉടക്കിയ തല്ലിക്കൊല്ലും. രണ്ടായാലും മരണം ഉറപ്പാ. പിന്നെ നമ്മക്കെന്തിനാ വെറുതെ ആളുകളെ പിണക്കിയിട്ട്? ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾക്കൊന്നും പോകുന്നില്ല എങ്കിൽ ജീവിക്കാൻ ഏറ്റവും സുഖമുള്ള ഡിപ്പാർട്ട്മെന്റ് ആടു. നായ വളർത്താനും കഥ എഴുതാനും ഒക്കെ ധാരാളം ഒഴിവ് സമയവും കിട്ടും. താൻ കഥ എഴുതുമെന്ന് സുധാകരൻ നായര എന്നോട് പറഞ്ഞത്. മലയാളി ക്ലിപ്പിൽ താൻ ഒരു കഥ വായിക്കണം. കഥയ്ക്കൊക്കെ എങ്ങനെയാ, നല്ല ഡിമാൻഡ് ഉണ്ടോ? പഴയതുപോലെ അത്രയ്ക്കൊരു മെച്ചമൊന്നുമില്ല. അതെന്താന്നാ, ബിസിനസ് ഒക്കെ ഡള്ളാ.
എന്താടാ പിള്ളേരെ, മല്ലിക പെറ്റിട്ട് മാസങ്ങളായി, ആറ് കുഞ്ഞുങ്ങളാ, ഒന്നിനെ വിൽക്കാനായിട്ടില്ല, നല്ല വില കിട്ടണ്ടേ, ആഹാരങ്ങളൊക്കെ കഴിച്ചോ. ഇപ്പോ ഡോബർമാനായാലും പോമറേനിയനായാലും കണക്ക. ആ സാർ, ഇന്നലെ ഗോവയിൽ നിന്ന് പുറപ്പെട്ടുള്ള ഒരു കാർഗോ വാൻ ഗോവിഞ്ചിക്കുള്ള കള്ളക്കടത്ത് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ബോർഡറിൽ എവിടെയോ വാനെന്ന് പകൽ മുഴുവൻ കിടന്നിട്ട് രാത്രി ബീച്ച് റോഡ് വഴി അയാളുടെ ഇവിടെയുള്ള ഗോഡൗണിൽ എത്തിക്കാനാ പരിപാടി. ഞാൻ അവന്മാരെ പൊക്കാൻ പോകും, അതിന് സാറിന്റെ ഒരു ഹെൽപ്പ് വേണം. മറ്റാരോട് ഞാനിത് പറഞ്ഞിട്ടില്ല. പറയരുത്, പിന്നെ അപകടമല്ലേ, ആരാ തന്നോട് ഇത് പറഞ്ഞത്? ഇൻഫോർമറെ കാട്ടി കൊടുക്കുന്നത് നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സിന് ചേർന്നതല്ലല്ലോ സാർ. പിന്നെ അത് വാസ്തവമാ, തനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണോ എന്നാ എന്റെ സംശയം. ഒന്ന് മുട്ടി നോക്കുന്നോണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. പിന്നെന്താ? ഇതെന്റെ മകൾ സുമതി, മിടുക്കിയ ബി എക്ക് രണ്ടു തവണ തോറ്റു, പിന്നെ പഠിത്തം നിർത്തി, ഇപ്പൊ ഡോഗ് ഷോയാ പണി. ഇത് ജീവൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ മലയാളി ക്ലബിൽ കഥ വായിക്കുന്ന കാര്യം? ഇതാ പുള്ളി, അവിവാഹിതനാണ്, വേണമെങ്കിൽ ശരിക്കും പരിചയപ്പെട്ടു. പഠിക്കാനോ പുള്ളിയല്ല, പോയി ചോറെടുത്ത് വെക്കി. എന്താ തന്റെ തീരുമാനം? എന്ത് പിടുത്തത്തിന്റെ കാര്യേ, താനത് ഉറപ്പിച്ചോ? അധികം അമർത്തേ മൂളട്ടാ, കളി ഗോവിഞ്ചിയോടാ. ഗോവിഞ്ചി ഒന്നും പറഞ്ഞില്ല. അറുപത് ലക്ഷത്തിന്റെ ചരക്ക പുറപ്പെടണ്ടെന്ന് അറിയിക്കാന്നേ ഉള്ളൂ. സമയമുണ്ട്. വേണ്ട, ഇത് അവൻ പിടിക്കട്ടെ. അവന്റെ ആദ്യത്തെ അറ്റംപ്റ്റല്ലേ. 60 ലക്ഷത്തേക്കാൾ നമുക്ക് പ്രധാനം ആ ഇൻഫോർമർ ആരാണെന്ന് അറിയണം. താൻ വിഷമിക്കാതെ, അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുന്നതിനാണ് വിജയ്. വിജയത്തിന്റെ ലഹരിക്ക് 60 ലക്ഷത്തേക്കാൾ വിലയുണ്ട്. അവൻ കളിക്കട്ടെ, നോക്കാം. ಶಾಂತಿ ವಿನ್ ಆಗಿದೆ, ನಮ್ಗೆ ಹೋಯ್ತು. ಏಮಾರಿಸ್ಬಿಟ್ಟ ಜೋಕಿ ಚಂದ್ರಕುಮಾರ್ ದುಡ್ಡು ತಗೊಂಡಿದ್ದಾನೆ, ಅವನು ಅವ್ರಿಗಾಗಿ ಇದನ್ನು ಮಾಡ್ದ. ಎಂತ ಕಿಶನ್, ಎಂತ ಇಂಗೆ ಚತಿಬಿಟ್ಟಿದೆ, ಅನುಮತಿಕರು. ಲೂಸಿಂಗ್ ಎ ಕ್ರೋರ್ ಇಸ್ ಫೈನ್, ಇಟ್ಸ್ ಎ ಗೇಮ್. ಎಸ್, ಕಳಿಚು ತೋಲ್ಕಾಂ, പക്ഷെ ಚದಿಕಬಡ್ರು. ಆ ಜೋಕಿನಿ ಯಾರೇನ್ ಚದಿಕಿರದು? ಎಂದಾರೋ ಅವರ ಪೇರೆ ಚಂದ್ರಕುಮಾರ್. ചന്ദ്രകുമാർ, കിഷൻജി ക്ഷമിച്ചുപിടി, തപ്പായിട്ടു. എവിടായിരുന്നടോ? രണ്ടു മണിക്ക് മുമ്പ് എത്താന്നുകൊണ്ട് ഇപ്പൊ സമയം എത്ര ആയി? ഗോവയിൽ നിന്ന് വിട്ട് ബോർഡർ കടന്നപ്പം ഒരു മിസ്സിംഗ്. കുറച്ച് സമയമെടുത്തെങ്കിലും രോഗം ഞാൻ കണ്ടുപിടിച്ച്. കാർബറേറ്ററിൽ ഒരു കരട്. മതി മതി. പണ്ട് ഗോവയിലെ തെരുവുകളിൽ ചീറിപ്പാഞ്ഞ പുലിയാണിവൻ. നിനക്ക് വരാൻ കൊണ്ടുവന്ന, നിനക്കതിനുള്ള യോഗ്യത എത്തിയെന്ന് തോന്നിയിട്ട് ഒരു ഇനീഷ്യൽ പോലും സ്വന്തമായിട്ട് അവകാശപ്പെടാനില്ലായിരുന്ന വെറും ഹരിഗോവിന്ദനെ ഈ ഗോവിന്ദിയാക്കിയതിൽ ഇവനും ഒരു വലിയ പങ്കുണ്ട്. ഹരിഗോവിന്ദന്റെ സാരഥിയായ പുഷ്പാംഗതൻ ഇനി മുതൽ നിന്റെ തേരോട്ടങ്ങൾക്ക് സാരഥിയായിരിക്കും. ഗോവിന്ദി എനിക്ക് സ്വയം ഡ്രൈവ് ചെയ്യുന്ന, നീ അങ്ങോട്ട് പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യാനൊക്കെ പഠിക്കണം. ആ
ഇതിലെത്തി. മെല്ലെ വിടറോ. എങ്ങോട്ടാ? കിഷൻജിയുടെ വീടല്ലേ? അതിന് ഇവിടെ വരെ മതി തന്റെ ഡ്രൈവിംഗ്. ഇതിനപ്പുറത്തോട്ട് ഞാൻ സ്വയം ഡ്രൈവ് ചെയ്ത് പൊയ്ക്കോളാം കേട്ടോ. അഖില, വീടിന്റെ താക്കോലതാ. മമ്മി, അഖില. എന്താ കോപ്പേ? കേറി പോടാത്ത. അഖില ചത്ത്. देखे जो हमें हम कुछ भी नहीं, देखे जो हमें हम कुछ भी नहीं. ओ ओ തുടങ്ങിയല്ലോ. हम कुछ भी नहीं समझो तो दमन के भूल है हम. हेलो ओ നിർത്തണ്ട, ഇവിടെ മനുഷ്യർക്ക് കടന്ന് ഉറങ്ങണം. നീ പോടി മരക്കഴുതയുടെ മോളെ. देखे जो हमें हम कुछ भी नहीं, देखे जो എന്തിനാടി വെറുതെ നിനക്കിത് കേക്കാണ്ട് ഉറക്കം വരൽ നായോ? ഇപ്പോ കർത്താവേ, ഇവന് നല്ലൊരു ശബ്ദമെങ്കിലും കൊടുക്കണേ. ഇന്നലെ വൈകിട്ട് തന്നെ എത്തി. രാത്രി നീ വന്നത് നല്ല ഫോമിലാ. അപ്പൊ നിന്റെ മുന്നിൽ വരണ്ടാന്ന് തോന്നി. അതാ ഒന്ന് കാണണമെന്ന് കൊറേ നാളായി വല്ലാണ്ട് തോന്നി. ഗുഡ് മോർണിംഗ്. നീ ഒന്നും പറയണ്ട. അഖില, നീ അപ്പുറത്തേക്ക് പോ. അവൾ ഓട്ടോയിൽ വരുമ്പം വഴി കണ്ടതാ. നീയാന്ന് ആദ്യം കരുതിയത്. പിന്നെ മനസ്സിലായല്ലോ. എന്നിട്ട് എന്തിനാ മമ്മി എന്റെ വീടിന്റെ ചാവി കൊടുത്തത്? അന്നിനൊന്നും അല്ലല്ലോ, നിന്റെ ബ്രദർ അല്ലേ. എനിക്ക് അവനെ കാണണ്ടെങ്കിലോ? ജീസസ്, നീ എന്തിനാ ഷൗട്ട് ചെയ്യുന്നത്? അവൻ ഇപ്പൊ ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന്. അത് കണ്ടവർക്കൊക്കെ കയറി കിടക്കാനുള്ളതല്ല. ഓ, എന്നാ നീ വീട് പൂട്ടിപ്പിക്കോ. Keep your keys with you. എന്തായി ഭയങ്കര പൊട്ടലും ചെയ്തോ? കുഴപ്പമില്ല, അത് മമ്മി ഹാൻഡിൽ ചെയ്തോടും. അവന്റെ ഈ ബേളൊന്നും മമ്മിയുടെ ദേഷ്യമില്ല. അനന്തകൃഷ്ണനെ പറഞ്ഞു വിടാൻ മമ്മി ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അവൻ ഇവിടെ താമസിക്കും. അതിന് മമ്മിക്ക് നിന്റെ പെർമിഷൻ ഒന്നും ആവശ്യമില്ലല്ലോ. മമ്മിയുടെ കൺട്രോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സമാധാനം തരത്തില്ല എന്ന് തന്നെ. ഒരുമ്പോട്ട് ഇറങ്ങിയിരിക്കുക. ഹലോ. എന്താടോ കാലത്ത് ഒരു വല്ലാത്ത ഹലോ. ഉണന്നേ ഉള്ളൂ. 10 മണി വരെ കിടന്ന് ഉറങ്ങ. പിന്നെ ജീവൻ നമ്മുടെ വണ്ടി പിടിച്ചു കേട്ടോ. ആരാവന്റെ ഇൻഫോർമർ എന്നറിയാവോ? പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. നമ്മുടെ ജഗൻ.
ജീവിത പ്രാരാബ്ദമല്ലേ മനുഷ്യരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. നിനക്കറിയോ ഐ ജി ആഫീസുണ്ടല്ലോ, ഞാൻ ചില തമാശയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ യൂണിഫോം ഇട്ട് പോയിരുന്നത് കൊണ്ട് അല്പം അകതിരിവ് കാണിച്ചു കൂടാത്തൊന്നുമില്ല. ഞാൻ ഈ ഇട്ടിരിക്കുന്നതും താൻ ഈ പറഞ്ഞ യൂണിഫോം തന്നെയാണ്. ദിസ് ഈസ് മൈ 19th ഇയർ ഇൻ സർവീസ്. താൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതിൽ അങ്ങനെ ഒരു അർത്ഥമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല സാർ. പ്ലീസ് ഗീവ് മീ സം മോർ ടൈം. ഇയാള് ഭയന്നിട്ടാണ്. ഐ സ്വേർ ഓൺ ഇറ്റ് സാർ. തനിക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകരുത്. ഇയാളുടെ പേരാണ് ജഗൻ. താൻ ഇന്നലെ രാത്രി പിടിച്ചെടുത്ത സാധനങ്ങൾ മുഴുവൻ ഇയാളാണ്. ഇയാൾ താനേ വന്ന് കുറ്റം സമ്മതിക്കുമ്പോ താൻ എന്തിനാണോ വെറുതെ ഒരു കുരു തക്കി പൊട്ടിക്കണത്. തനിക്ക് തലക്ക് വല്ല അസുഖം ഉണ്ടോ? യെസ് ജഗൻ, ദിസ് വെരി സെയിം സ്റ്റുപ്പിഡ് ഈസ് ദ ഫക്കിംഗ് ഇൻഫോർമർ സർ. ഓഹോ, തോന്നിയാസ ഇംഗ്ലീഷിൽ പറഞ്ഞാലും തോന്നിയാസം തന്നെയാ. സീനിയേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് താൻ ആദ്യം പഠിക്കണം. ഐ എം സോറി സർ. മതി മതി, അധികം വിശദീകരണമൊന്നും വേണ്ട. പറയുന്നത് പോലെ ചെയ്താൽ മതി. വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് അറിയില്ലായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നു. അയാളെ ഉടനെ റിലീസ് ചെയ്യുക. ജാമ്യമായി അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം പോയിട്ട് സ്റ്റേഷനിൽ കാത്തു നിൽക്കുക. ഈ പേപ്പറിൽ ഒപ്പിട്ടിട്ട് നേരെ അങ്ങോട്ട് ഇല്ലേ? എനിക്ക് ഇവിടെ വേറെ ജോലിയുണ്ട്. റിലീസ് ദ ഡ്രൈവർ ഓൺലി. ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്കറിയാമായിരുന്നു സാർ. ഇതിലൊന്നും കുലുങ്ങുന്ന ആളുകളല്ല. വെറുതെയാ സാർ നമ്മള്. ഞാനും പ്രതീക്ഷയാടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇതെന്താ സാർ? ഇവരുടെയൊക്കെ സ്വത്തുവകളുടെ ഡീറ്റെയിൽസ് വേണം. അവരുടെ ഭാര്യമാരുടെ മക്കളുടെ എല്ലാം ഡീറ്റെയിൽ റിപ്പോർട്ട്. സാർ ഡി ഐ ജി? യെസ്. ആൻഡ് ഇറ്റ് സ്റ്റോപ്സ് ഇറ്റ് സാർ. ഹലോ. യെസ്. ഞാൻ വരുന്നു. എന്ത് പറ്റി സാർ? ആ ഇൻഫോർമർ ജഗൻ ഹീസ് കിൽഡ്. ഫ്രാൻസി ഇതുപോലെ കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ബാക്ക് ഡോർ വഴി നേരെ കിച്ചണിലേക്കാ കയറി വരുന്നെങ്കിൽ രണ്ട് സ്മോൾ അടിച്ചിട്ടുണ്ടെന്ന്. ഞാൻ കിച്ചണിലായിരിക്കുന്ന അവനറിയാം. പിന്നെ വെജിറ്റബിൾ കട്ടയിലും തേങ്ങ ചെരവിലും ഒരു ബഹളം തന്നെ. സിസ്റ്റേഴ്സില് എന്നോടായിരുന്നു ഫ്രാൻസിക്ക് ഏറ്റവും. ആ മതി മതി മതി, കഥ ഇവിടെ നിർത്താം. നീ പൊടി ഓടുന്നു, ഞാൻ കരയൊന്നുമില്ല. ബൈക്ക് ആക്സിഡന്റ് ഇല്ല. സോറി, ഞാനൊരു സൺഡേയുടെ മൂഡ് സ്പോയിൽ ചെയ്തു അല്ലേ? അനന്ത് ലഞ്ചിനുണ്ടല്ലോ, ഇന്ന് ചർച്ച് പോണ്ടാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്ന് ലഞ്ചിന് പഴംപുരാണോ വിളമ്പാന്ന്. ഫ്രാൻസി മരിക്കുമ്പോഴേ ഇവക്ക് 3 വയസ്സ്. ഇവക്ക് കണ്ട ഓർമ്മയൊന്നും ഇല്ല. അനന്തുനാ ഫ്രാൻസിയുടെ സ്വഭാവം കൂടുതലുള്ളത്. കിഷൻ ആ സ്വഭാവം ഒന്നും ഇല്ല, ടഫ് നേച്ചറാ. എന്നാലും എന്നെ വലിയ സ്നേഹമാണ്. എടീ അതൊന്നും എടുത്തേ. അത് മമ്മി എന്നെ എടുത്താ മതി, റീസാൻഡി ആവും. കിച്ചുവിന്റെ ഈ ജോലിയും കാര്യങ്ങളും ഒക്കെ മമ്മിക്ക് അറിയാം. സത്യം പറഞ്ഞ കൊറേ കാലത്തേക്ക് അറിയില്ലായിരുന്നു. പിന്നെ കിഷൻ തന്നെയല്ല മമ്മിയോട് പറഞ്ഞത്. പറഞ്ഞ അതൊരു വലിയ കഥ തന്നെയാ. ഒരു ദിവസം മാർക്കറ്റ് റോഡിൽ വെച്ചിട്ട് കരിമുട്ടി പോലെയുള്ള മനുഷ്യനെ ഇടിച്ച് പപ്പടാക്ക കിഷൻ. ഞാൻ കണ്ടു എന്ന് മനസ്സിലായപ്പോ എന്റെ പിന്നാലെ ഓടി വന്നു. എന്തിനാന്നാ മമ്മിയോട് പറയലെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. ഈ രഹസ്യം കൊണ്ട് കുറെ കാലം ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തതാ. സഹികെട്ട് ഒരു ദിവസം കിഷൻ തന്നെ എല്ലാ രഹസ്യവും മമ്മിയോട് തുറന്നു പറഞ്ഞു. എന്നെ സഹിക്കുന്നതിനെക്കാട്ടും ഭേദമല്ലേ ഈ കാണിക്കുന്ന മുരട്ടൊന്നും ഉള്ളിലില്ലാന്നേ. എന്നും മുട്ടുകുത്തുമ്പോ ആദ്യം പ്രാർത്ഥിക്കുന്നത് കിഷന് വേണ്ടിയാണ്. ആരോ ഒരു കുറുപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അറിയില്ല, ബായിന്റെ കടയിലെ പയ്യൻ കൊണ്ടുവന്ന. നിന്റെ നിക്കാഹിന്റെ ഡ്രസ്സൊക്കെ തയ്ച്ചു. ഇല്ല, നാളെ വേണം. ജേമി മുഹമ്മദ്, ഞാനോ കൊതിക്ക് ബൈട്ടല്ലേ തൊന്തരക്ക് വെച്ച സ്ഥാനം. നീ കേറ്.
നമ്മുടെ പഴയ വീട്ടിലേക്ക്. ഞാൻ അവിടെ കിടക്കുന്നു. വീട്ടിലെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്ത് പ്രശ്നം? നിലത്തി കിടക്കണ്ട, നമ്മുടെ പായണ്ട് ഇവിടെ. ചിലപ്പോഴൊക്കെ എന്നെ ഒന്ന് കാണണമെന്ന് തോന്നും. ഓടി അങ്ങോട്ട് വരാൻ പറ്റൂ. ഇതാ കാലന്മാര് തമ്മി തെറ്റുകൊണ്ട് പിന്നെ കാണും. അപ്പോഴൊക്കെ രണ്ടുപേരുടെ കയ്യിലും വല്ല തോക്കോ വടിവാളോ. നട്ടപ്പറ വെയിലത്ത് പരസ്പരം തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഫാൽനിയർ റോഡിന്റെ ഓരം ചേർന്ന് നല്ല നല്ല തമാശകളൊക്കെ പറഞ്ഞ് നമുക്ക് സൗഹൃദം പങ്കുവെക്കാടാ. ഇപ്പൊ ഗോവിന്ദ് തന്നെ അതേ വളിച്ച കോമഡി. ഗോവിന്ദ്, ഗോവിന്ദ് ഒരു അവതാരമാണ്, അത് എനക്ക് അറിയാഞ്ഞിട്ട. അതെ അതെ, മടുത്തടാ. ചിലപ്പോ തോന്നും എന്തിനാ ഇപ്പൊ ഇങ്ങനെ ജീവിക്കുന്നു. നിന്നെ കാണുമ്പോ സത്യത്തിൽ എനിക്ക് ബേജാറാ. ഉമ്മ ഇടക്കൊക്കെ സ്വപ്നത്തിൽ വന്ന് ചീത്ത പറയും. നിന്നെ കൂടി വഴിതെറ്റിച്ചൊന്നും പറഞ്ഞു. നീ ഇങ്ങനെ വെറുതെ കിടന്ന് ഓരോന്ന് ആലോചിച്ചിട്ടാ. ചിന്തിക്കരുത്, അങ്ങനെ പോണം. ചിന്തയാണ് എല്ലാ കുഴപ്പത്തിനും കാരണമെന്ന് ഗോവിന്ദ് പറയാറുണ്ട്. സത്യ ഗോവിന്ദ് പറയും, നിനക്കൊക്കെ സത്യോട് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ അയാൾ ഗോവിന്ദ് ആയതും. അയാൾ എന്ത് പറഞ്ഞാലും കാരണം അന്വേഷിക്കാൻ നിങ്ങൾക്ക് ചാടി പുറപ്പെടണം. റെഡി പറഞ്ഞ പിന്നെ നീ എന്താടാ ചെയ്യുന്നേ? കിടന്നുറങ്ങാം, ഞാൻ പോവാ. അവിടെ ഇപ്പോ റെഡിക്ക് ചേർത്താൻ പറ്റോ? അവന്റെ ഷർട്ടാ. അപ്പൊ നമ്മുടെ ഷർട്ട് ഒന്നും കൊണ്ടന്നില്ലായിരുന്നോ? ഓ, ഒന്ന് ക്ഷമിച്ചേ. എനിക്കിപ്പോ എന്തിനാ ക്ഷമിക്കാൻ? അരേ മർഗ്യാ ബുഡ്ഡാ അപ്പുൻകാ ബാബാജി അപ്പോ ജിമ്മേദാരി നീ അപ്പുൻകോ ബിൽക്കുൽ ആസാദായ അപ്പുൻ ബുഡ്ഡേക്കോ ജൽദി ചലാനാ ചത്താ. എന്താ പറഞ്ഞിട്ട് പോയെ? അച്ഛൻ മരിച്ച എങ്ങനെ? ക്ലിനിക്കൽ ക്ലാരിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ എങ്ങനെ ദേവിക്കുക? കിഷൻ അന്ന് വിചാരിച്ചിട്ട്. ഏതായാലും നമുക്കൊന്ന് നോക്കിട്ട് വരാം. ആ ചെക്കൻ വെറുതെയല്ലാണ്ട് ഇങ്ങനെ തന്നെ എടുത്തോണ്ട് പോയി ദയിപ്പിക്കോ? എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എന്തിനാ വെറുതെ. വാ പോവാ. ഹലോ സെന്ന, അവർക്കടെ പത്തിനെ കിഷൻ ഇപ്പൊ എന്താ വേണ്ടേ? അന്തുട്ട് പോയെന്നറിയാനാണെങ്കിൽ ഇല്ല, എത്ര നാളാണ് ശരി. നിന്നെ കണ്ട് സംസാരിച്ചിട്ട് പോകുന്നു. വീട്ടിൽ കയറി താമസിച്ചാ പിന്നെ സമയത്തിന് തീറ്റയൊക്കെ എത്തിച്ചു കൊടുക്കണ്ടല്ലോ. അതൊക്കെ ഞങ്ങളുടെ സൗകര്യം പോലെ ചെയ്യും. എനിക്ക് മമ്മിക്കും അന്തേട്ടെ നന്നേ ഇഷ്ടായി. അതാ കിഷൻ ഒന്ന് പോയെ. കിഷൻ എന്ത് കിഷൻ കൈന്ന് വിട്. എന്താടി അനന്തുവിനെ മാത്രം അനന്തു ഏട്ടൻ. അതങ്ങനെയാ, ഓരോത്തിന്റെ സ്വഭാവത്തിന് ഗുണമായിരിക്കും. അപ്പോഴത്തെ എക്സ്പ്രഷൻ അന്തരൊന്ന് കാണായിരുന്നു. വന്നാ മതിയായിരുന്നു ഗുരുവായൂരപ്പ. എന്താ എനിക്ക് ഈ സൈലൻസ് ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ ചറപറാന്ന് പറഞ്ഞോണ്ടിരിക്കണം. പറഞ്ഞു ഇങ്ങനെ എങ്ങനെ പോട്ട് നോക്കിക്കൊണ്ടിരുന്ന എങ്ങനെയാ പറയാ? അഖിലേക്ക് ഇത്തിരി വട്ടുണ്ട്, ഒരു കുന്നിക്കുരുവോളം. അതെല്ലാവർക്കും ഇഷ്ടമാണ് ഒരു വട്ടാ.
അങ്ങനെ അങ്ങനെ വരട്ടെടോ. കിഷണ, ഞാൻ പറഞ്ഞില്ലേ കുടുംബമായിട്ട് താമസവും തുടങ്ങിയ? തുടങ്ങിയില്ല, പക്ഷെ ഞങ്ങള് ഭാവി പരിപാടികളെ കുറിച്ചുള്ള ചർച്ച തുടങ്ങി വെച്ചു. നീ ചിരിച്ചോ, ഓടി പോണ്ട. പിന്നെ നീ നിക്കുന്നിടത്ത് മറിച്ച് പറക്ക് നിക്കാൻ പറ്റുമോ? അന്തേടാ വരുന്നേ. വരണ്ട, നാളെ ആദ്യത്തെ വണ്ടിക്ക് സ്ഥലം വിട്ടോണം. ചുമ്മാ എടി നിന്നെ. മോളെ കയറൂരി വിട്ടിരിക്കുകയാണല്ലേ, പിന്നെ കരയേണ്ടി വരും. ഓ മമ്മി കൊറേ കരഞ്ഞതാ മോനെ. നീ ഇപ്പോഴും അച്ഛന്റെ പുന്നാരമോൻ തന്നെ ആണല്ലോ അല്ലേ. ഏയ് ഞാനിപ്പോ കുടിക്കും, സത്യമായിട്ടും കുടിക്കും. നീ ഇപ്പൊ എന്തിനാ വന്നേ? നിന്നെ നീ ഒന്ന് വീട്ടിലേക്ക് വരണം. അയാള് ചത്തോ? കിച്ചു, കുട്ടിക്കാലത്ത് ധരിച്ചു വെച്ച ഓരോ അബദ്ധങ്ങളുടെ പേരില് നീ ഇപ്പോഴും. വേണ്ട, അയാൾക്ക് വേണ്ടി ന്യായമൊന്നും പറയണ്ട, ഒന്നും മറന്നിട്ടില്ല. ഞാൻ ചത്തിട്ട് എന്റെ ശവം കൊണ്ടു വന്ന് കിടത്തി നോക്ക്, അയാൾ പുറംകാലം കൊണ്ട് തട്ടുകയുള്ളൂ. വേണ്ടെങ്കി ഒഴിച്ചു കളഞ്ഞേക്ക്. വീട്ടിലേക്ക് വരുന്നില്ലെങ്കി വേണ്ട, ഒന്ന് വൃത്തിയായിട്ട് ജീവിക്കെങ്കിലും ചെയ്തുകൂടെ നിനക്ക്. ഏതോ വൃത്തികെട്ട മനുഷ്യന് വേണ്ടി ജീവൻ പണയം വെച്ചുള്ള നിന്റെ. നിർത്തറ, ഗോവയിലെ തെരുവുകളെ പറ്റി അറിയോ നിനക്ക്? അവിടുത്തെ പോലീസുകാരുടെയും റൗഡികളുടെയും തല്ലുകൊണ്ട് ഒരു ചാവാലി പട്ടിയെ പോലെ പട്ടിണി കിടന്ന് നരകിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കി എന്നെ ചത്തൊടുങ്ങേണ്ടതാ. ഗോവിന്ദിയോടുള്ള കടപ്പാട് തീർക്കാനെ എനിക്ക് ഈ ജന്മം തികയും. എന്തിനാ ഇങ്ങനെ വെട്ടിവേഷം കിട്ടുന്നേ? പോയി കിടന്ന് ഉറങ്ങിക്ക. നിന്നോട് ആരാ ഇതൊക്കെ കെട്ടിപ്പറക്കൊണ്ട് വരാൻ പറഞ്ഞേ? അങ്ങോട്ട് മാറി നിക്ക്, ഇത് നിനക്കല്ല, അന്തേട്ടനാ. അന്തേട്ടാ എവിടെ അടിച്ച് ഫിറ്റായി കിടക്കുക. ഇനി ശാപ്പാടൊന്നും വേണ്ട. പ്ലസ് ഇഷ്ടത്തായിരുന്നു.
പുഷ്പാംഗത. ഓ ഇരിക്ക. വേണ്ട ജി. ആ ഇരിക്കടോ, ഞാൻ ഇവിടെ നിന്നോളാം ജി. താനൊരെണ്ണം വിട്ടോ. റമ്മ അടിച്ചാൽ എനിക്ക് വയറിളകും. അമ്മയാണ് സത്യം, എനിക്ക് വയറിളകും. നേരാം വണ്ണം വയറ്റി നിന്ന് പോകാത്തതിന്റെ ഒരു അസ്ഥിയത തന്റെ മോന്തയെ കാണാനുണ്ട്. എടുത്ത് കുടിക്കണ. കിഷൻജി, നീ നീ ചത്തില്ലേ, എന്നായിരിക്കടാ നായിന്റെ മോനെ എന്നവന് ഹിന്ദി പറഞ്ഞുകൂട്. ജി എനിക്ക് ഹിന്ദി അങ്ങനെ വലിയൊരു പിടി. ഇങ്ങനെയൊക്കെ ആണല്ലോ ഭാഷ പഠിക്കുന്നത്. ട്രൈ ബൈറ്റിയേ കുത്തേക്കാ ബേട്ട. ആ കറക്റ്റ്. കിഷൻജി അബ് തോ അപ്പൻകോ കോയി ജിമ്മേദാരി നഹീ ഹൈ, അപ്പൻകോ അപ്നെ സാത്ത് രഖ് ലോ, വർണാ പോലീസ് കേ ജൂതേ ഖാകർ മർ ജാഊംഗാ. തോഡി ദയാ കരോ. ദയ ദയ ആചിക്കുന്നവനും ദയ തോന്നുന്നവനും ഈ പണിക്ക് പറ്റില്ല. നിന്നെ അറിയേണ്ടവരെല്ലാം നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, സമയമാവുമ്പോ തേടി വന്നോളും. അങ്ങനെ അല്ലാതെ താൻ ആദ്യം വേണ്ടത് മനസ്സിൽ നിന്ന് ദയാ കാരുണ്യം ഇതെല്ലാം എടുത്ത് ദൂരെ കളയണം. പിന്നെ റമ്മടിച്ച വയറിളകുകയും ചെയ്യരുത്. ഇവനൊരു ചുക്കും മനസ്സിലായിട്ടില്ല. നിനക്ക് മനസ്സിലായി? ഓ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അവൻ ദയ ചോദിച്ചു, അപ്പൊ അവൻ ഈ പണിക്ക് പറ്റില്ല. ഇപ്പൊ കൃഷ്ണൻ ദയ കാണിച്ചാൽ കൃഷ്ണൻ ജീവി പണിക്ക് പറ്റാത്ത ആളോ? നീ കൊള്ളാടാ, പേര് പുഷ്പാംഗതായി പോയെന്നേ ഉള്ളൂ. താങ്ക്സ്. ഒരു കാര്യം ചെയ്യ്, നീ മനസ്സിലാക്കിയ കാര്യങ്ങള് അവനെ ഹിന്ദി പറഞ്ഞ് മനസ്സിലാക്കി. അത് കാറ്? അത് ഞാൻ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കോളാം. ഹിന്ദി മേ സംജാതെ? ഒന്നുമില്ല. बात यह है कि तुम दया मांगा था ना? मम्मी मम्मी किशन तनिया ने डोर ओपन किया ने. वेट वेट वन मिनट. रेडी हो? परे ने परे परे. हां रेडी. മമ്മി മമ്മി, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ഇവിടുന്ന് ഡിന്നർ കഴിച്ചില്ലെങ്കിൽ മമ്മി നിന്നോട് പണം. ഓക്കെ വാ, നിനക്കൊരു കാര്യം കാണിച്ചു തരാം. ആനന്ദു ഏൽപ്പിച്ചിട്ട് പോയതാ. വീട്ടിലെല്ലാവർക്കും നിന്നെ കാണാൻ മോഹമുണ്ട്. നീ കരുതും പോലെ ആർക്കും നിന്നോട് ഒരു ദേഷ്യവുമില്ല. നീ വരണം, വരുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഹാപ്പി ബർത്ത്ഡേ. എന്ത് സ്നേഹം അവന് നിന്നോട്! നിനക്കൊന്ന് വീട് വരെ പോയാലെന്താ, എല്ലാവർക്കും സന്തോഷാവൂല്ലേ. മമ്മി, അവനീ എഴുതി വച്ചിരിക്കുന്ന പോലെ അവിടെ ആരും എന്നെ കാണാൻ കൊതിച്ചിരിക്കുന്നൊന്നുമില്ല. ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നത് അവനൊരുത്തൻ മാത്ര അച്ഛൻ കാണെ എന്നെ ഒന്ന് ചേർത്തണയ്ക്കാൻ പോലും അമ്മയ്ക്കൊരിക്കലും ധൈര്യം ഉണ്ടായിട്ടില്ല. ആ അച്ഛനെ മാറാനാവില്ല, അമ്മയ്ക്ക് ധൈര്യവും വരില്ല. എനിക്കറിയാം, കിച്ചുവിൻ്റെ ചെറിയ ചെറിയ വികൃതികൾ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ വീട് എങ്ങനെയാ മമ്മി ഈ കിഷൻജിയെ സ്വീകരിക്കുക?
എനിക്കിനി ഇങ്ങനെയൊക്കെ ഒടുങ്ങിയ മാർഗമുള്ളൂ. അമ്മയുടെ സ്നേഹത്തോടെ ഉള്ള ഒരു തലോടൽ, അത് അതൊരു കൊതിയായിട്ട് ഇപ്പോഴും. മോനെ വാ, ഫുഡ് കഴിക്കാം. എന്തിനായിരിക്കും അവർ മെഹബൂബിനെ കൊന്നതെന്ന് മുഹമ്മദിന് ഊഹിക്കാൻ പറ്റുന്നത്? അതെങ്കിലും അറിയാൻ ശ്രമിച്ചില്ലെങ്കിൽ മെഹബൂബിനോട് കാണിക്കുന്ന നെറിയേടാവില്ലേ മുഹമ്മദ്? അത് അവനോട് മാത്രം പ്രത്യേകിച്ച് ശത്രുത ഉണ്ടാവാൻ ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും അവരുടെ ഗ്യാങ്ങിലുള്ള ആരെങ്കിലുമായിട്ട് മുഹമ്മദ് ഓർത്തുവെക്ക്. റെഡ്ഡിയുടെ ഗ്യാങ്ങിലുള്ള ഒരാൾ നിക്കാഹ് കഴിക്കുന്നതുകൊണ്ടോ കുടുംബമാവുന്നതുകൊണ്ടോ ഗോവിന്ദ്ജിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. അഥവാ ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് റെഡ്ഡിക്കായിരിക്കും. റെഡ്ഡിക്ക് വേണ്ടി ഗോവിന്ദ്ജിയുടെ ആൾക്കാർ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയാത്ത എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കിടയിലുണ്ടെന്നർത്ഥം. ചിലപ്പോ നമ്മൾ കരുതുന്ന പോലെ റെഡ്ഡിയും ഗോവിന്ദ്ജിയും ശത്രുക്കളായിട്ടുള്ളൊന്നുമില്ല അല്ലേ? അതിനാര് പറഞ്ഞു നിക്കാഹ് കഴിച്ചതിനാണ്? ഒരു ഊഹം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു സത്യം, അവർക്കൊക്കെ ഈ സ്നേഹത്തെ പേടിയാണ്. പെണ്ണും കുടുംബമൊക്കെ ആവുമ്പോ ചാടി പുറപ്പെടുന്നതിന് മുമ്പേ അറിയാതെങ്കിലും ഒന്ന് മുന്നും പിന്നും ഒക്കെ ആലോചിച്ചു പോകൂലേ? അവരുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരുത്തൻ ഒരു പെണ്ണിന്റെ സ്നേഹം കൊണ്ട് എന്തെങ്കിലും മാറി ചിന്തിച്ചാൽ അവർക്കത് അവരുടെ. ഈ ഗ്യാങ്ങുകൾ വിട്ട് പുറത്തു പോവാൻ അവർ നിങ്ങളെ ഒന്നും അനുവദിക്കില്ല മുഹമ്മദ്. രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. മുഹമ്മദിനും കിഷൻജിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഒരു വഴി, ഈ റെഡ്ഡിയും ഗോവിന്ദ്ജിയും ഇല്ലാതാവണം. ഹലോ, ആ ഗോവിന്ദ്ജി അല്ലേ? നമസ്കാരം. ജീവൻ, സിറ്റി പോലീസ് കമ്മീഷണർ. രഹസ്യങ്ങൾ ഒരു വലിയ ഭാരം തന്നെയാണ്. കഴിയാവുന്നത്ര ഇറക്കി വെക്കുന്നത് നല്ലത് ലഗുഞ്ചി. അതുകൊണ്ട് ഞാൻ ഈ മഹേന്ദ്ര റെഡ്ഡിയെ താങ്കളുടെ വേണ്ടപ്പെട്ട ആജന്മ ശത്രുവിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാം. വെലം കൊച്ചുകൊണ്ടൊന്ന് വണ്ടി കയറലോ. ഗോവിന്ദ്ജി ഹാപ്പി ഉണ്ടോ അല്ലേ? എന്താണാവോ? പിന്നെ വായിക്കാം. താൻ ഓഫീസിൽ ചെന്ന് ഗോവയ്ക്കൊന്ന് വിളിക്കണം. സലീം ഭായി ഉടനെ അർജന്റായിട്ടൊന്ന് വിളിക്കാൻ പറയണം. വേഗം വേണം. സ്വന്തം പടയാളികളെ കൗരവ സേനയ്ക്ക് വിട്ടുകൊടുത്തിട്ട് പാണ്ഡവ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്. ഗോവിന്ദ്ജിയും മഹേന്ദ്ര റെഡ്ഡിയും ഈ സമൂഹത്തിന്റെ മുമ്പിൽ ശത്രുത ഭാവിക്കേണ്ടത് ഞാനും നീയും അടങ്ങുന്ന സിസ്റ്റത്തിന്റെ ആവശ്യമായിരുന്നു. ഓരോരുത്തരും അറിയേണ്ടത് മാത്രം അറിയുന്നു, ചെയ്യേണ്ടത് മാത്രം ചെയ്യുന്നു. അങ്ങനെയാകാവൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ കൃഷ്ണ? ഗോവിന്ദ്ജിയുടെ ഡൊമൈനിലേക്കുള്ള വാതിലാണ് റെഡ്ഡി എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ കമ്മീഷണർ ആ വഴിക്ക് ചിന്തിക്കൂ. എങ്കിലും അയാളെ
നമ്മൾ നമ്മുടെ കോട്ട സുരക്ഷിതമാക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ മുഹമ്മദ് ബിരാവിനെ കൊന്നുകളാ. മുഹമ്മദിനെ എന്തിന്? എന്താടോ എത്ര വർഷമായി താൻ എന്റെ കൂടെ? എന്തിനൊന്നൊരു ചോദ്യം ഇത് ആദ്യമായിട്ടാണ്. ബന്ധങ്ങൾ ഹൃദയം കൊണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ കൃഷ്ണൻ? കതീഡ്രലിന്റെ പിൻവശത്തൊരു കുഴവുള്ളത് മുഹമ്മദിനല്ല മറ്റാർക്കും അറിയില്ല. അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ട്. 17 വർഷമായിട്ട് റെഡ്ഡിയുടെ കൂടെയുള്ള മുഹമ്മദിന് അയാളെ ചതിക്കാമെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ എന്റെ കൃഷ്ണൻ എന്നെയും നീ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ വിശ്വസിക്കാം. എന്നാൽ ഒരു ഉറപ്പ് വേണം എന്ന് ഗോവിന്ദി ആഗ്രഹിക്കുന്നതിലും ന്യായമില്ലേ മോനെ? ഞാനിപ്പോ എന്താ വേണ്ടേ? മുഹമ്മദ് ഇബ്രാഹിം മുത്തപ്പറായിയോ ചെലമ്പരശനോ വിട്ട് ജയിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഗോവിന്ദിയോടുള്ള വിശ്വാസത തെളിയിക്കാൻ കിഷന് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണിത് അല്ലേ? ആ ചെറുക്കന്റെ പേരെന്താന്നാ പറഞ്ഞ? പുഷ്പാങ്കനം പറഞ്ഞു. ആ ബംഗാളി ചെക്കന്റെ ബിമൽ റായ്. ബിമൽ റായ്.
താൻ കാരണം ഒരുത്തൻ അവിടെ ചത്ത് മരവിച്ച് കിടപ്പുണ്ട്. നമ്പർ 16 വരദാചാര്യ റോഡ്, മുഹമ്മദ് ഇബ്രാഹിം. ചീഞ്ഞ് നാറ് മുമ്പ് ആ ശവം എടുത്ത് കത്തിച്ച് കളയടോ. ഗോവയിലെ ഡിസൂസ സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഒരു മാർച്ച് 16 ഓർക്കുന്നുണ്ടോ നീ അന്നത്തെ നിന്റെ ആ നിപ്പ്? ഒരു അഗ്നിപർവ്വതം പോലെയായിരുന്നു. റോക്കറ്റ് പോലെയാടും നമ്മുടെയൊക്കെ യാത്ര. അഗ്നി ഇല്ലാതായാ വീണ് തകർന്നു പോവും. ഉള്ളിലെ അഗ്നി കൈമോശം വന്നു പോകരുത്. നീ ഇനി വെട്ടാനും കൊല്ലാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലേ, ഇനി കിഷൻജിക്ക് പുതിയ കസേരയാ. ഇതുവരെ ഗോവിന്ദ്ജി പറഞ്ഞ അങ്ങ് ചെയ്താ മതിയായിരുന്നു. ഇനി അങ്ങനെയല്ലല്ലോ, ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഗോവിന്ദ്ജി ഏൽപ്പിക്കാൻ പോവാണല്ലോ. ഈ ഗോവിന്ദ്ജിക്ക് കിഷൻ എന്ന പോലെ ഞാൻ നിനക്കൊരാളെ കൂടെ തരുന്നുണ്ട്, ഒരു റൈറ്റ് ഹാൻഡിന്. ആ ചെറുക്കൻ വന്നോടോ പറ്റി. എന്നാ പറഞ്ഞ വിളിക്കാല്ലേ? ആ വരാം വരാം. 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ആ കിഷൻ തന്നെയാണ് ഇവനും. നമ്മളൊക്കെ ഒരേ അച്ചാടവും ഒരേ പരിണാമവും. മെടുക്കനവൻ തീ പറന്നേനും. ആ ഇതാണ് ആള്. താനൊന്ന് നോക്കണോ? നല്ല ചേർച്ചയായിരിക്കും. അതായത് ഈനാപേജിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ. എന്തിനാ നിങ്ങൾ ആ പാവം സ്ത്രീയെ കൊന്നത്? അച്ഛമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് തന്നത് അവരായിരുന്നു. അവരെ എനിക്ക് വേണമായിരുന്നു. ഞാൻ സ്നേഹിക്കുന്നവരെയൊക്കെ കൊല്ലണമെങ്കിൽ ആദ്യം ചാവേണ്ടത് നിങ്ങളാ. ഒരിക്കലും എന്നെ സ്നേഹിക്കാത്ത എന്റെ അച്ഛന് പകരമായിട്ട് ആ സ്ഥാനത്ത് നിങ്ങളെയാ ഞാൻ. നിങ്ങളെ എന്താ കൃഷൻ നീ ഇങ്ങനെ ഇമോഷണൽ ആയാലോ? അയ്യേ, ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, നിർത്ത. വേണ്ട. അത്ര അകന്നമെന്ന് തോന്നുവാ. ചെറിയങ്ങാട് ഗോവിന്ദൻ നായരുടെ മകൻ രാജഗോപാലൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പാർവതിയുടെ ചേച്ചിയുടെ മോളെയാ രജനിയെ. അവരുടെ വീട്ടിൽ ഞങ്ങൾ ഒരിക്കൽ പോയിട്ടുണ്ട്. എന്താ ചന്ദ്രപ്രകാശ്, ചായ ഇരുന്ന് ആറുന്നത് കണ്ടില്ലേ? എളുപ്പെടുത്ത് കുടിക്കേ, വേഗം കൊണ്ട് കുടിച്ചോളൂ. ഇല്ലെങ്കിൽ ചിലപ്പോ അദ്ദേഹം പെണ്ണ് തരില്ല. അനുസരണക്കേട് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. അല്ലാതെ ഇതൊരുമാതിരി പോലീസുകാർ ലോക്കപ്പിലിട്ട് ചായ കുടിപ്പിക്കുന്ന പോലെ. ഓ, ലോക്കപ്പിൽ അങ്ങനെയുണ്ടോ ഒരു ശിക്ഷാമുറ? ആ ഉണ്ട്. ായി എന്നിട്ടും വിഡിത്തങ്ങൾ എഴുന്നള്ളിക്കുന്നതിന് യാതൊരു കുറവില്ല. റിട്ടയേർഡ് പ്രൊഫസർ ആത്മേ തന്നെ കുറിച്ച് അടവ് പറഞ്ഞത് ഇരുന്ന് ചിരിക്കണ. ഇദ്ദേഹം ഫോർത്ത് ഫോർത്തിൽ പഠിക്കുന്ന കാലത്തൊട്ടേ ഞാനാ ഇദ്ദേഹത്തിന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ട് അയാള് ഹ്യൂമർ പോലെ എന്തോ ഒന്ന് പറയുന്നു. അപ്പൊ അതങ്ങനെ ചിരിച്ച് ആഘോഷിക്കുക തന്നെ. മതി മതി മതി, ആഘോഷത്തിലുള്ള ചിരിയൊക്കെ ആയി. അപ്പോ ഗോവിന്ദരെ, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാലോ. അതങ്ങനെ ഇടപെടിയെന്ന് തീയതിയൊക്കെ കുറിക്കുന്നതിന് മുമ്പ് നമുക്ക് അപർണയുടെ അഭിപ്രായം കൂടെ ഒന്ന്. അല്ല, വാക്ക് പറഞ്ഞിട്ട് പിന്നെ നിന്നെക്കാളൊക്കെ പ്രായവും അനുഭവം ഉള്ളവരായി ഇരിക്കുന്ന എല്ലാരും. അവളെ വിളിക്ക്, അങ്ങനെ ചോദിച്ചേക്കാം. അതിപ്പോ അങ്ങനെയൊക്കെ അങ്ങ് വിളിച്ചു ചോദിച്ച തീയതി കുറിക്കുന്നൊന്ന് നമുക്കൊരു പ്രശ്നമല്ലല്ലോ. എന്നാ പിന്നെ നീ ഇങ്ങടെ ഇരുന്നോ, കാര്യങ്ങളൊക്കെ സ്വയം അങ്ങ് തീരുമാനിച്ചോ. ഇയാളെ കൊണ്ട് തോറ്റു. ഇത് ഇവിടെ പറയുന്ന നേരം കൊണ്ട് അകത്ത് പോയി അവരോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. വാശിയും ശുണ്ടിയൊക്കെ കുട്ടികളെ മാതിരിയാ. ഞാനങ്ങനെ എന്തെങ്കിലും എതിർപ്പുണ്ടായിട്ടൊന്നും പറഞ്ഞല്ല. പക്ഷെ നമുക്കറിയില്ലല്ലോ പെൺകുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന്. ആയിക്കോട്ടെ, ചോദിച്ചോളൂ. അഹങ്കാരാണ്, ആരോട് എന്ത് സംസാരിക്കണം യാതൊരു ബോധവും ഇല്ല എന്ന് പറഞ്ഞാലങ്ങനെ ആൾക്കാരെ മുമ്പ്
പറഞ്ഞു. അമ്മേ, ഓ ഞാനത് അമ്മയോട് പറഞ്ഞു. ഓ മതി മതി, ഇനി ഇത് അച്ഛന്റെ ചെവിയിൽ എത്തണ്ട, എല്ലാം തലകുത്തിന് കീഴ്പൊട്ടിങ്ങി പോരും. എന്നാലും അവളാള് ഭയങ്കര തന്നെയല്ലേ അമ്മേ. നിങ്ങളുടെ കാര്യം കൂടി ഈ കൂട്ടത്തിൽ ആലോചിക്കുന്നുണ്ട്, അച്ഛനും കുറുപ്പേട്ടനും കൂടി. ഓ അതിനിപ്പോ ധൃതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ആ നിനക്ക് ധൃതി ഉണ്ടാവില്ല, അവരുടെക്കാൾ 2 വയസ്സ് മൂത്തതാ മണിക്കുട്ടി. ഇനിയിപ്പോ ഇത് ഒരു പന്തലേ ആവുന്ന നല്ലത്. അമ്മ കരയുകയും സങ്കടപ്പെടുകയും ചെയ്യില്ല എന്ന് ഉറപ്പ് തന്ന ഞാനൊരു കൂട്ടം പറയാം. ഞാൻ ഈയിടെ ഒരു ദിവസം മംഗലാപുരത്തിന് പോയിരുന്നു, കിച്ചുവിനെ കണ്ടു. ഇത് തന്നെ ഞാൻ പറയാഞ്ഞേ, അപർണയുടെ കല്യാണത്തിന് അവനും ഉണ്ടാവണ്ടേ അമ്മേ? ആഗ്രഹമില്ലല്ലോ അവന്, നമ്മളോടൊന്നും ഒരു ദേഷ്യവും ഇല്ല. അച്ഛനൊന്ന് വിളിച്ച അവൻ വരും, ഉറപ്പാ. മണിക്കുട്ടിയുടെ എന്റെയും കല്യാണക്കാര്യം അതിപ്പോ ധൃതി വെക്കണ്ട, അപർണയുടെ ഭംഗിയായിട്ട് കഴിയട്ടെ. കിച്ചുവിന് അവിടെ ഒരു പെണ്ണുണ്ട്, നല്ല കുട്ടിയെ, അവക്ക് വലിയ കാര്യമാണ്. അവന് നല്ല കുറ്റബോധമുണ്ട്. സത്യത്തിൽ അച്ഛനെ ഭയന്നിട്ട ഇങ്ങോട്ട് പുറപ്പെടാത്ത തരം പോലെ അമ്മയെന്ന് പറഞ്ഞാൽ ചിലപ്പോ അച്ഛൻ. രണ്ടറ്റാക്ക് കഴിഞ്ഞല്ലേ മോനെ, എന്തെങ്കിലും പറഞ്ഞാൽ ഇനി പ്രഷറോ മറ്റോ കേറിയാലോ. എന്റെ ഒരു ആഗ്രഹ, നമ്മുടെ കല്യാണം നടക്കുന്ന പന്തലിൽ തന്നെ കിച്ചുവിന്റെയും. ഒട്ടും വിശ്വാസമില്ല, ഈ ആഗ്രഹം പറഞ്ഞോണ്ടിരിക്കുന്നേ ഉണ്ടാവും. നടക്കൂടോ? അതിനുള്ള സൂത്രമൊക്കെ ഞാൻ കണ്ടുവച്ചു. ഓ ഒരു സൂത്രക്കാരൻ, എന്റെ അടുത്തുള്ള ഈ വീമ്പിളക്കം തന്നെയുള്ളൂ. അച്ഛന്റെ മുമ്പേ നിന്നാ സൂത്രം ആവില്ല, വരിക, വേറെ വല്ലതും ആവും. നീ നോക്കിക്കോ, അച്ഛൻ വിളിക്കുകയും ചെയ്യും, അവൻ വരികയും ചെയ്യും. ആ നീ അവന്റെ അഖിലയെ ഒന്ന് കാണണം. എന്താ കുട്ടി ഇങ്ങനെ കുറിഞ്ഞിപ്പൂച്ച പോലൊന്നും അല്ല, നല്ല പഠിപ്പും ജോലിയും ഒക്കെ ഉള്ള ഇംഗ്ലീഷ് ഒക്കെ പറയുന്ന സ്മാർട്ട് ഗേളാ. ഇതുപോലൊന്നും അല്ല, നല്ല ചുരിദാറൊക്കെ ഇട്ട്. എനിക്കൊന്നും കേക്കണ്ട, മംഗലാപുരം വരെ ഒന്ന് പോവാന്ന് വിചാരിക്കുക. കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കെങ്കിലും ചെയ്യണ്ടടോ, അങ്ങനെയൊക്കെ അവനുമായിട്ടൊരു അടുപ്പുണ്ടാക്കി എടുക്കാൻ പറ്റൂ. അനന്തുവേട്ടനെ നട്ടപ്രാന്ത, എന്താച്ചാ ചെയ്തു? Hey ma'am, I'm trying to save him. Trust me. I'm telling you the truth. I have no information. Nan endha cheyya? Look here. Kishan edirulla shoot at said order aanadu. Thanik endil orayanga adu para. Avane rakshikkanum undengil. Something, some bit or a sheet of information. Oh god. What do I do? Jesus, andotta vandittunde. Korchu ungu town lk irangi. Fuck! അവൻ എങ്ങോട്ട് പോണുന്നാ പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല, ഞാൻ മമ്മിയുടെ കാര്യൊക്കെ പറഞ്ഞപ്പോ. നിങ്ങളുടെ ചേർച്ച് ഏതാ? സെന്റ് ജോൺസ്. പക്ഷെ അങ്ങോട്ടാവില്ല. പിന്നെ പിന്നെ എങ്ങോട്ടാവും? കിഷനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
ഞാൻ തന്റെ ശത്രുവല്ല, പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ട്രസ്റ്റ് മീ, പുറത്തേക്ക് ഇറങ്ങുന്നത് ഇറ്റ്സ് ഡേഞ്ചറസ്. മരിച്ചത് കിഷൻ തന്നെയാണെന്ന് ലോകം അറിയൂ. ടേക്ക് മൈ വേർഡ് ഓൺ ദാറ്റ്. കിഷൻ അനന്തുമായിട്ട് നാട്ടിലേക്ക് പോകുന്നു. വാട്ട് യു സേ? നോൺസെൻസ്, എനിക്ക് പറ്റില്ല. അങ്ങനെയല്ലാതെ തനിക്കിനി സമാധാനത്തോട് ജീവിക്കാൻ കഴിയില്ല കിഷൻ. പുറത്തിറങ്ങിയാൽ ഒന്നുകിൽ പോലീസിന്റെ വെടിയേറ്റ്, അല്ലെങ്കിൽ ഗോവിന്ദിയുടെ ആൾക്കാർ. മരിക്കാൻ എനിക്ക് പേടിയില്ല. ഉണ്ടാവില്ലടോ, മരിക്കാൻ തനിക്കൊന്നും പേടി ഉണ്ടാവില്ല. മംഗലാപുരത്ത് എന്തിനു പോകുന്നൊരു സ്ട്രീറ്റ് റോഡിക്ക് ജീവിതത്തിന് വലിയ അർത്ഥവും ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തനിക്ക് പകരം മരിച്ച സാധു മനുഷ്യനുണ്ടല്ലോ, അയാൾക്ക് അങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. തന്നെ അനന്തകൃഷ്ണാക്കി വീട്ടിലേക്ക് എഴുന്നള്ളിച്ചിട്ട് എനിക്കൊരു പുല്ലിന്റെ കാര്യമില്ല. അവന്റെ മരണത്തിനെങ്കിലും അർത്ഥം ഉണ്ടാവട്ടെ എന്ന് കരുതി, അത്രേ ഉള്ളൂ. ഇവന്റെ അമ്മ ഒരിക്കൽ സ്നേഹത്തോടെ വെച്ചുകൊള്ളും പേര് ഊണിന്റെ പേരില്, അറിയാതൊരു അല്പടപ്പം തോന്നിപ്പോയിട്ടുണ്ട് ഇവനോടും. തനിക്ക് ചാവണമെങ്കിൽ പോയി ചാവടോ, മരിക്കാൻ പേടിയില്ല അത്രേ. മരിക്കാൻ എന്തിനാണോ പേടിക്കുന്നത്, ജീവിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം. കിഷനെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ അന്തവേട്ടനെ ഒരുപാട് മോഹിച്ചിട്ടുണ്ട്. നീ നീ എന്തായി പറയുന്നത്? എനിക്ക് കഴിയില്ല, എനിക്ക് അവരെ ഒന്നും ഫേസ് ചെയ്യാൻ തന്നെ പറ്റില്ല. അനന്തേട്ടൻ ബാക്കി വെച്ചിട്ട് പോയ കാര്യങ്ങളാണ് ഇനി കിഷൻ ചെയ്യേണ്ടത്. അപർണയുടെ കല്യാണം, രാധയുടെ പഠിപ്പ്, എല്ലാറ്റിനും പ്രാശത്തായിട്ട് ഇതേ ഉള്ളൊരു മാർഗം. കിഷൻ ഇതൊക്കെ വിട്ട് ഈ നശിച്ച നാടൻ വിട്ടു പോകുമ്പോ മമ്മിക്ക് സന്തോഷം. അന്തുവേട്ടനെ എല്ലാവർക്കും വേണ്ടത്, കിഷൻജിയെ ഈ ലോകത്ത് ആർക്കും വേണ്ട.
എള്ളും പൂവും ചന്ദനവും മാടത്തോടെ എടുക്കുക. അങ്ങനെ തന്നെ മരിച്ചുപോയ നവനീത കൃഷ്ണനെ മനസ്സിൽ ധ്യാനിക്കുക. നാളെ നാളെ ഞാൻ പോവുക. പിന്നെ നീ പോയാൽ എങ്ങനെയാ? ഞാനിവിടെ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലാതെ ഒരു അഞ്ചാറ് ദിവസം കൂടെ നിൽക്കണം, ഒന്ന് നോർമൽ ആവുന്നവരെ. എന്നിട്ട് പോയാ മതി. എന്ത് പറഞ്ഞ ഞാൻ ഇവിടെ നിൽക്കുക? വെറുതെ ഒരു സംശയങ്ങൾ ഉണ്ടാക്കാൻ. ചുറ്റുപാടുള്ളവരൊക്കെ നാട്ടുമ്പുറോ സിറ്റിയിലെ പോലെ അല്ല. ഒന്നുമില്ല, ഞാൻ സംസാരിക്കാം അമ്മയോട്. അല്ലെങ്കിൽ നീ തന്നെ അമ്മയോട്. ഞാൻ എന്താ പറയാ, കുറച്ച് ദിവസം കൂടെ എന്നെ ഇവിടെ താമസിപ്പിക്കണമെന്നോ? ആദ്യം ഈ പരിഭ്രമം കാണിക്കാതിരിക്കാ വേണ്ടേ? നിനക്കറിയാഞ്ഞിട്ടാ എന്റെ ഈ അവസ്ഥ. എനിക്കും അവനും രൂപം മാത്രമേ ഉള്ളൂ ഒന്നായിട്ട്. അവനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഈ വീടിനെ കുറിച്ചും രാധ ആഭരണ ആരെക്കുറിച്ചും അറിയില്ല. ഞാൻ പോകുമ്പോ രാധയ്ക്ക് ഒരു വയസ്സാ. അവന്റെ ഒരു ഐഡന്റിറ്റി കാർഡിന്റെയും കള്ളയൊപ്പിടാൻ പഠിച്ചതിന്റെയും ബലത്തില ഈ കളി. വേണ്ടായിരുന്നു. എത്ര കാലമെന്ന് വെച്ചാ ഞാനിങ്ങനെ. കിഷന്റെ സംസാരവും പെരുമാറ്റവും എല്ലാം അൻവേട്ടിന്റെ പോലെ ആവുന്നവരെ അതുവരെ പിടിച്ചു നിന്നേ പറ്റൂ. ഞാൻ അനന്തുവാണെന്ന് മനസ്സിലെപ്പോഴും വിചാരിക്കണം. എല്ലാരോടും സ്നേഹം തോന്നണമെന്ന് പ്രാർത്ഥിക്കണം. യു കെൻ ഡു ഇറ്റ്. കുറെ കഴിഞ്ഞ് നമുക്ക് തന്നെ പറയാം എല്ലാരോടും. അപ്പൊ നീ പറയുന്നൊക്കെ അവരെ കേൾക്കും, വിശ്വസിക്കും, നിന്റെ കൂടെ നിൽക്കുകയും ചെയ്യും. ഇപ്പൊ ഇതറിഞ്ഞ എല്ലാവർക്കും ദേഷ്യവും വെറുപ്പേ ഉണ്ടാവും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചു ദിവസം കൊണ്ട് താനേ പഠിക്കില്ലേ? കിഷനും കൊച്ചിലെ മുതൽ മോഹിച്ചിട്ടുള്ളതല്ലേ. ഇനി വീട്ടിലെല്ലാരുമായിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയണമെന്ന്. ശരിയാ, കുട്ടിക്കാലത്ത് അവന്റെ മിടുക്കിനെ കുറിച്ചും നന്മകളെ കുറിച്ചും ഒക്കെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോ, അവൻ അമ്മയുടെ മടി തലവെച്ച് കിടക്കുന്നത് കാണുമ്പോ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവനെ ഒന്ന് കൊന്നു തരണേ ഈശ്വര. അമ്മയോട് സംസാരിക്കുന്നില്ലേ? അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഗോവിന്ദൻ നായരെ ഒന്ന് അറിയിക്കണ്ടേടോ, കല്യാണം ഇനിയിപ്പോ ഒരു അഞ്ചാറു മാസം കഴിഞ്ഞോട്ടെ. അറിയിക്കാം. ആ കുട്ടിക്ക് എന്താ അവിടെ ജോലി? തോംസണില്ല. അവക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടോ? അച്ഛന് വിഷമമുണ്ടെങ്കിൽ ആളുകൾ അതും ഇതുമൊക്കെ പറയും. എന്നാലും അവന് വേണ്ടി അത്രയെങ്കിലും ചെയ്യണ്ടേ? നീ അവനെ കണ്ട് സംസാരിച്ചിരുന്നു എന്ന് അമ്മ പറഞ്ഞു. ദേഷ്യായിരുന്നു അല്ലേ അവൻ എന്നോട്? നന്നാവണമെന്ന് വെച്ച് ചെയ്തതാണെങ്കിലും ഇത്തിരി കടന്നുപോയി എന്ന് തോന്നുകയായിപ്പോ. തിരുത്താമായിരുന്ന കാലത്തൊന്നും തോന്നാണ്ട് ഇനിയിപ്പൊ തോന്നിട്ടെന്താ? ഒരു ജന്മം അങ്ങട് പാഴായിപ്പോയി എന്നല്ലാണ്ട് അവന് വേണ്ടി ഒന്നുറക്ക കരയാനുള്ള യോഗ്യത പോലും ഇല്ലാണ്ടാക്കിയല്ലോ ഞാൻ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയ ഒരു സർപ്പക്കാവുണ്ട്. വേണ്ട, അധികം അകത്തോട്ട് പോണ്ട. ഇവിടെ ഇപ്പൊ അങ്ങനെ പേടിക്കാന്നു ഇല്ലെന്നേ. കുട്ടിക്ക് എന്താ അഖില എന്ന് പേര് വെച്ചേ? എന്താ? അല്ല, നിങ്ങളുടെ ആൾക്കാർക്ക് സാധാരണ ഇങ്ങനത്തെ പേരുണ്ടാവാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മയൊക്കെ കരുതിയിരിക്കണത് അഖില ഹിന്ദു ആന്നാ. ഞാൻ തിരുത്താനൊന്നും പോയില്ല. കുട്ടി പോവാനൊരുങ്ങിയപ്പോ അനന്തുവേട്ടനെ പിടിച്ചു നിർത്തിയെന്ന് അമ്മ പറഞ്ഞു. അനന്തുവേട്ടനൊരു പാവാ, അല്യണ മനസ്സാ, ബുദ്ധി ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമയത്ത് ആളുകളുടെ മനസ്സ് പിടിയിട്ടില്ല. അവിടെ ആയാ ജോലിയും തിരക്കും കൂട്ടുകാരൊക്കെ ആയിട്ട് എല്ലാം അങ്ങോട്ട് മറക്കും. ഇവിടെ ആയാ ആ സങ്കടം അങ്ങനെ കെടുക്കും. അനന്തുവേട്ടൻ അത് മനസ്സിലാവില്ല. അതാ കുട്ടിക്ക് പോണമെങ്കിൽ പോയിക്കോളൂ, ഞാൻ അനന്തുവേട്ടനെ പറഞ്ഞു മനസ്സിലാക്കാം.
എവിടെയൊക്കെ തിരക്കിയെന്ന് അറിയോ? അപ്പൊ രാധ പറഞ്ഞില്ലേ? പാവല്ലേ, എന്ത് പറഞ്ഞ ആ കുട്ടി ഒന്ന് ആശ്വസിപ്പിക്ക. വേഗം വന്നേ, അവക്ക് എന്തെങ്കിലും തോന്നും. ആ കുട്ടിക്ക് അറിയാലോ, ബുദ്ധിയുള്ള കുട്ടിയാന്ന് അനന്തവേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്. മണിക്കുട്ടി വിവരമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച്. മണിക്കുട്ടി പറഞ്ഞ അനന്തേട്ടാ സത്യം. ഞാൻ വെറുതെ ഉള്ള ലീവും കളഞ്ഞ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്തിനാ? നിങ്ങളൊക്കെ സ്നേഹം കൊണ്ട് നിർബന്ധിക്കുന്നു എന്ന് വെച്ച് ഇങ്ങനെ നിൽക്കുന്നതിൽ എന്താ ഒരർത്ഥം? നഷ്ടപ്പെട്ടവരെയൊന്നും തിരിച്ചിട്ടില്ലല്ലോ. മണിക്കുട്ടി പറഞ്ഞ പോലെ അവിടെയാണെങ്കിൽ ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. അതാ ഇതൊക്കെ ഒന്ന് മറക്കാൻ നല്ലത്. ആ ഞാൻ അമ്മയോട് ഒന്ന് പറഞ്ഞിട്ട് വരാം. ട്രെയിനിന് ഒരു മണിക്കൂറേ ഉള്ളൂ. ഞാൻ ആ കുട്ടിയോട് പോവാനൊന്നും പറഞ്ഞില്ല കേട്ടോ. മോള് കുറച്ചു ദിവസം കൂടെ ഇവിടെ നിൽക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. സമയം കിട്ടിയാ വരണം. അന്യവീടാണെന്നൊന്നും കരുതണ്ട. കല്യാണമൊക്കെ കഴിക്കണം. അമ്മയ്ക്ക് മനസ്സിലാവും നിന്റെ വിഷമം. ലൂസ, എന്നാൽ അതവിടെ കിടന്നോട്ടെ. നവനീതകൃഷ്ണന്റെ മരണം ഒഫീഷ്യലി ക്ലീനാ. അതിനുവേണ്ടി ഞാൻ എന്റെ സർവ കോണ്ടാക്ട്സ് എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. യു നോ ദാറ്റ് വാസ് നോട്ട് സോ ഈസി. ശരിക്കും പറഞ്ഞാൽ ഒഫീഷ്യൽ ചെയറിലിരുന്ന് ചെയ്തതെല്ലാം അരുതാത്ത കാര്യങ്ങളാണ്.
Now, I've got to justify myself for that sin. ഒരുപാട് കണക്കുകൾ ബാക്കിയില്ലടോ ചങ്ങാതി, തനിക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ഇനിയൊരു ഒറ്റുകാരന്റെ വേഷത്തിൽ വീണ്ടും വയ്യ മതിയെ. എനിക്ക് ആരോടും പ്രതികാരം ചെയ്യാനില്ല. നിങ്ങളന്ന് പറഞ്ഞതുപോലെ സ്ട്രീറ്റ് റൗഡിയായിരുന്ന കിഷൻജിയുടെ ജീവിതത്തിന് ഒരർത്ഥവും ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു. അന്നങ്ങനെ കൊല്ലപ്പെട്ടത് ഞാൻ തന്നെയായിരുന്നെങ്കിൽ അത് കിഷൻജി അർഹിക്കുന്ന മരണം തന്നെ ആകുമായിരുന്നുള്ളൂ. ദൈവത്തിന് പറ്റിയ കൈപ്പിഴ പോലെ പകരം അനന്തമായിപ്പോയി. ആരെയാ ഞാനതിന് പഴി പറയേണ്ടത്? ആരോടാ ഞാൻ പ്രതികാരം ചെയ്യേണ്ടത്? സ്വന്തം കൂടപ്പറപ്പിനെ കൺമുമ്പിലിട്ട് വെട്ടി നുറുക്കിയിട്ടും തനിക്കിപ്പോഴും കൂറായാലോട് തന്നെയല്ലടോ. അതെ അതെ, ഗോവിന്ദിയോട് കൂറുകൂടുമ്പോ എനിക്കറിയാമായിരുന്നു അയാൾ എന്തിനാ എന്നെ കിഷൻജി ആക്കുന്നതെന്ന്. അയാളൊന്നും ഒളിച്ചു വെക്കാറില്ല. ഗോവിന്ദിയോട് നേർക്കുനേർ ഏറ്റുമുട്ടി ജയിക്കാൻ നിങ്ങൾക്കാവില്ല, അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്നെ അനന്തമാക്കിയത് നിങ്ങൾക്ക് ജയിക്കാനാണെന്നും അറിയാം. അറിയാം സാർ, നിങ്ങളുടെ പിന്നിൽ ഞാൻ നിന്നാൽ അയാളതറിയും. പിന്നെ ഇവിടെ എത്താനും എന്നെ കാണാനും തിരിച്ചറിയാനും അയാൾക്കധികം സമയമൊന്നും വേണ്ട. ദുരന്തങ്ങൾ എൻ്റെ വീടിൻ്റെ പടി കയറി വരും. കിഷൻജിയുടെ പേരിൽ ഇനി ഒരാളും മരിക്കരുത്. ജീവിക്കാൻ ധൈര്യമുണ്ടോയെന്ന് ചോദിച്ചില്ലേ? പേടിയാണ് സാർ, പേടിയാണ്. മരിക്കുന്നതിന് മുമ്പ് ഒരു ജന്മത്തിൻ്റെ മുഴുവൻ പാപങ്ങളും കഴുകിക്കളയാനുണ്ട്. ദേവിയേത്, കിഷൻജിയെ തേടി ഇനി ഇവിടെ വരരുത്, പ്ലീസ്. അവള് പഠിക്കുകയല്ലേ, നിനക്ക് പോയി എടുത്താൽ എന്താ? പഠിത്തം കളത്തര. ഹലോ, യെസ്, അനന്തകൃഷ്ണൻ. താങ്ക് യു. ബ്ലൂ ക്രോസ് ഇന്റർനാഷണലിന്റെ അവാർഡുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാ ഒരാൾക്ക് ഇങ്ങനെ ഒരു അവാർഡെന്നാ. നിന്റെ പുസ്തകത്തിനാ? പുസ്തകം പുസ്തകത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും എല്ലാം കൂടി കണക്കിലെടുത്താവൂല്ലോ. പാർവതി, അപർണേ, അറിഞ്ഞോ? അനന്തേട്ടനൊരു സന്തോഷം തോന്നണില്ലേ? അതേ, കളിയൊന്നല്ല, അന്തർദേശീയ അവാർഡാ കിട്ടിയിരിക്കണേ. എന്തേ ഇപ്പൊ കാണിച്ചുതരാം. അമ്മേ, അനന്തുവേട്ടൊരു ലോക അവാർഡും കൂടി കിട്ടി. ഇതൊന്നും പോയി അമ്മയോടൊന്നും പറയാൻ നിക്കണ്ടാട്ടോ, പറഞ്ഞ നിനക്ക് എന്നെ മോശം, എനിക്കല്ല. വേണ്ട, നിന്റെ സോക്കേട് ഗോന്തിക്ക് മനസ്സിലാകുന്നുണ്ട്, വേണ തിന്നു. പിന്നെ കുറു കുറു എന്ന് പറഞ്ഞ് ചിണുങ്ങിയിട്ട് കാര്യമില്ല. ആ ഇല്ലേ പെണ്ണെ. മോർണിംഗ്. മോർണിംഗ്. എന്താടോ ഇത്ര കാലത്ത് തന്നെ? അപ്പൊ സംഗതി അറിഞ്ഞിട്ടില്ല. എ മാൻ ഓഫ് കമ്പാഷൻ ഹോണേഡ്. മാൻ ഓഫ് കമ്പാഷൻ, കരുണയുടെ ആൾ രൂപം. അനന്തകൃഷ്ണൻ മാത്രമേ പേര്. ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ ബോട്ടണി ലെക്ചറർ. ഓട്ടോബയോഗ്രഫി ഓഫ് എ സ്പാരോ എന്നൊരു പുസ്തകം എഴുതി. സാക്കോ, നീ ഉടകടെ ഹോകൂ. നീ അവന്റെ ട്വിൻ ബ്രദർ മറ്റോ? ഇങ്ങനെ ഒരാളുടെ കാര്യം അവൻ ഒരിക്കലും സൂചിപ്പിച്ചിട്ടില്ലല്ലോ. അല്ല, അവന്റെ കുടുംബത്തെ കുറിച്ചൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല.
ഒറ്റപ്പാല NSS കോളേജ്. ഞാനത് വിളിച്ച് അന്വേഷിക്കുക, വൈകിക്കണ്ട. ഫുൾ ഡീറ്റെയിൽസ് വേണം എനിക്ക് ഈ അനന്തകൃഷ്ണനെ കുറിച്ച്. അനന്തു, എന്താടാ ഇത്? എപ്പോഴും വാതിലടച്ചിങ്ങനെ നിന്നെ കാണാൻ ആരണ്ട് വന്നിട്ടുണ്ട്? ഒരു അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം പോറ്റിന്നോ? കൂടെ വേറൊരാളുണ്ട് തടിച്ചു കുറുതായിട്ട്. കൃഷ്ണൻ, ഒരു നിമിഷം ഞാൻ വിചാരിച്ചു എന്റെ കൃഷ്ണൻ തന്നെയാണ്. എനിക്കും തോന്നി ഇരിക്കും. ആരാ, എന്താ വേണ്ടത്? ഞാൻ സുബ്രഹ്മണ്യം പോറ്റി, ഇദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റാ. ഓ, ഇദ്ദേഹം ആരാന്ന് പറഞ്ഞില്ല. ഇദ്ദേഹം ഗോവിന്ദ് ജി എന്ന് പറയും. എന്റെ കൂടെ ആയിരുന്നു കിഷൻ, നിങ്ങളുടെ ട്വിൻ ബ്രദർ നവനീത് കൃഷ്ണൻ. വക്കീലെ, അവൻ ജീവിച്ചതും മരിച്ചതൊക്കെ എനിക്ക് വേണ്ടിയാ. കുറച്ച് പണം തന്ന് കടന്നു തീർക്കല്ല. എന്നാലും ഒരു എന്താടാ അവർക്ക് വേണ്ടത്? ഇയാള് ഗോവിന്ദ്ജി എന്ന് പറയൂ അത്രേ, നമ്മുടെ കിച്ചു ഇയാൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്തിരുന്നത്. ഓഹോ, അപ്പോ എഴുന്നേക്ക, അധികം നിൽക്കാതെ സ്ഥലം വിടുക. എന്താപ്പത്, അങ്ങനെ ഇങ്ങോട്ട് വരേണ്ട ആളൊന്നും അല്ലാതെ നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് വന്നപ്പോ ഒരുമാതിരി ദൈവം തമ്പുരാനൊന്നും അല്ലല്ലോ ഇത്. എന്റെ കുട്ടിയെ കൊണ്ടുപോയി വഴിതെറ്റിച്ച് കുരുതി കൊടുത്തിട്ട് എന്ത് ധൈര്യത്തിലാ നിങ്ങൾ ഈ പടികേറി വന്നത്? ആളെ ശരിക്കും മനസ്സിലാവാത്ത നിങ്ങൾ വെറുതെ. മരിച്ചത് ഇദ്ദേഹത്തിന്റെ മകനാടോ? ഇങ്ങനെയൊക്കെ അല്ല പിന്നെ എങ്ങനെയാ പെരുമാറണ്ടേ? ക്ഷമിക്കണം, ഒരറിവില്ലായ്മയായിട്ട് കണക്കാക്കിയാ മതി. ഓ, അങ്ങനെ തന്നെ കണക്കാക്കിക്കോളാം. ഈ കിഴിയും കൂടെ എടുത്തോണ്ട് പോവാ. വരട്ടെ മിസ്റ്റർ അനന്തകൃഷ്ണൻ. ഇനി വരരുത്. കിച്ചുവിന്റെ കൂട്ടുകാരെ ഒന്നും കാണാൻ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ഡിസ്റ്റർബ് ചെയ്ത ഞങ്ങൾക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. താനിങ്ങനെ ആർക്കും മുഖം കൊടുക്കാതെ മുറിക്കാതെ അറച്ചിരുന്നാൽ എങ്ങനെയാ? തന്റെ ഈ പെരുമാറ്റം കണ്ടിട്ട് എല്ലാവർക്കും നല്ല പേടിയുണ്ട്. അച്ഛനെ അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കണോ? അവർക്ക് സമാധാനം കൊടുക്കട്ടെ. താൻ തന്നെ മണിക്കുട്ടിക്ക് നല്ല വിഷമമുണ്ട്. ഒന്നും പുറത്തു കാണിക്കാതെ ചിരിച്ച് ഇങ്ങനെ. അനന്തു, നീ ഇങ്ങനെ നടയടച്ചിരുന്ന ശരിയാവില്ല. കോളേജിൽ ജോയിൻ ചെയ്യണ്ടേ? എത്ര നാളെന്ന് വെച്ചാൽ ലീവ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാ. ആദ്യം നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവ്. ഹിന്ദു എന്നവരൊക്കെ വരുന്നുണ്ട് ഇന്റർവ്യൂവിനെ. അതൊന്നും വേണ്ട, എനിക്ക് വയ്യ. വയ്യ? ഞാനാ അവരോട് വരാൻ പറഞ്ഞത്. ഇതിലെന്താ ഇപ്പൊ ലാനക്കാര്യം? നമ്മുടെ എക്സ്പീരിയൻസ് അവരോട് പറയുക, അത്രല്ലേ ഉള്ളൂ. ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എന്താ അവരോട് പറയേണ്ടത്? അനന്തു, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഒന്നും അനന്ത്, ഞാൻ അനന്തു അല്ല. കിച്ചുവാണ് ഞാൻ. അനന്തേട്ടാ,
എന്താ? ഒന്നുമില്ല, അവൻ വെറുതെ കിച്ചുവിന്റെ ഓരോ കാര്യങ്ങൾ ഓർത്ത് കുട്ടികളെ പോലെ. അനന്തേട്ടാ വേണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം, നീ പൊക്കോ. നിനക്ക് ഷൂട്ട് എക്സൈറ്റ് ഉണ്ടായിരുന്നു എന്ന് പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിനെ ബലി കൊടുത്തിട്ട് നീ രക്ഷപ്പെട്ടില്ലേ? എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? എന്താ നിന്റെ ഉദ്ദേശം? അച്ഛനോടുള്ള പ്രതികാരം തീർക്കാമെന്നതാണോ? ഈശ്വര, അവരിതറിഞ്ഞാൽ എല്ലാം തകർത്തിട്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല. പറഞ്ഞോ, എല്ലാരോടും പറഞ്ഞു ഈ നാടകം ഇനി വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ വയ്യ, എനിക്ക് അനന്തു ആവാൻ വയ്യ. അച്ഛനും അമ്മയ്ക്കും നീ അനന്തുവിന് പകരമായെന്ന് വരും, പക്ഷേ എന്റെ മോള് അവളോട് ഞാൻ എന്ത് പറയും? അച്ഛ, എന്താ പതിവില്ലാണ്ട് ഈ നേരത്തൊരു കിടപ്പ്? എന്താ അച്ഛ? അല്ല, വെറുതെ കിടന്നതാ, നല്ല കാറ്റ്, ഉറങ്ങിപ്പോയി. കഞ്ഞി എടുത്ത് വെക്കട്ടെ? ആ, ഞാനൊന്ന് കയ്യും കാലും മുഖം കഴിയിട്ട് വരാം. എന്താ മോനെ ആലോചിക്കണത്? ഒന്നുമില്ല. അനന്തുവിനെ കുറിച്ചാണോ? എനിക്ക് അന്നേ മനസ്സിലായിട്ടുണ്ട്, ആര് പോയാലും അമ്മയുടെ സങ്കടം ഒന്ന് തന്നെയാ മോനെ. അമ്മേ, എനിക്ക് രക്ഷപ്പെടാൻ കരുതിക്കൂട്ടി ഞാൻ അവനെ കൊല്ലിച്ചതാ തോന്നുന്നു. അമ്മയ്ക്ക് അമ്മയ്ക്ക് അറിയണം എന്റെ പ്രാണസങ്കടം. ഹലോ, വിളിക്കട്ടോ. എന്തേട്ടാ ഫോണ്? രാമപാദം ചേരണേ മുകുന്ദരാമ. ഹലോ, അനന്ത, ഞാൻ അങ്ങോട്ട് വരാം. ഒന്ന് അനക്കടോ, ചെക്ക് വെച്ചിരിക്ക. എന്താ ചെക്ക് വെച്ചിരിക്കാന്ന്? എങ്ങടാ ഈ നേരത്ത്? അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. അതെങ്ങനാന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഒരു കുഴപ്പം വരാൻ? ഇയാൾ പോയിട്ട് വാ. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉടക്കുണ്ടാക്കുന്ന സ്വഭാവം നിർത്തേണ്ടതായിരുന്നു. ഞാനിപ്പോ എന്തുടക്കുണ്ടാക്കുന്ന താൻ പറയണേ? അത് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല എന്നുള്ള അവന്റെ ഏറ്റവും വലിയ കുഴപ്പം. അപ്പൊ അതാ കാര്യം, തോക്കാറാവുമ്പോഴത്തെ പതിവായത്. എന്താ സ്റ്റേഷനിൽ നിന്ന് എസ്ഐയാ വിളിച്ചത്? അഖിലെ കാണാനില്ലയോ? മംഗലാപുരത്ത് നിന്ന് അനന്തുവിനെതിരെ ആരോ കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിന്? അറിയില്ല, കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാനൊന്ന് ഞാനും വരുന്നു.
അപ്പോ ബ്രദറിന്റെ ഡെഡ് ബോഡിയുമായി അഖില അലക്സ് വീട്ടിൽ വന്നു, അപ്പോഴാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്? അല്ല, കുറെ മുമ്പ് ഞാൻ കിച്ചുവിനെ കാണാനായിട്ട് മംഗലാപുരത്തിന് പോയിരുന്നു, അപ്പോഴേ പരിചയ. ബ്രദറിന്റെ മരണശേഷം അവൾ കുറച്ചു ദിവസം നിങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്, ഐ മീൻ നിങ്ങളുടെ വീട്ടിൽ. നിങ്ങൾക്ക് അവളെ അവിടെ താമസിപ്പിക്കേണ്ട കാര്യം? ഈ മനുഷ്യത്വം ഒരു സംഗതി ഉണ്ടല്ലോ, അവർക്ക് വേറെ ആരും ഇല്ല അടുത്ത ബന്ധുക്കളായിട്ട്. നിങ്ങളൊന്ന് പുറത്തേക്കിരിക്കണം മിസ്റ്റർ. ഈ പരാതി കൊടുത്തിരിക്കുന്ന കുഞ്ഞമ്പുവിനെ നിങ്ങൾക്കറിയില്ലേ? ഇല്ല. അയാൾക്ക് നിങ്ങളെ അറിയാമെന്നാണല്ലോ ഇതിലെ സൂചന. എനിക്കറിയില്ല. ബ്രദർ മരിച്ച ദിവസം, അതായത് March 20 നിങ്ങൾ വീട്ടിലില്ലായിരുന്നു അല്ലേ? ഞാൻ ബാംഗ്ലൂരിന് പോയിരുന്നു. എന്നാ ബാംഗ്ലൂർക്ക് പോയത്? തലേ ദിവസം 19 ബൈ ട്രെയിൻ. ഒരു ഫ്രണ്ടിന്റെ കാറിലാണ് പോയത്, സക്കറിയാട്. സക്കറിയ ബാംഗ്ലൂരുള്ള ആളാണോ? അതെ, സ്റ്റേറ്റ്സിലേക്ക് മടങ്ങിപ്പോയി, അവിടെയാ ജോലി. എന്തായി ആരേ കുഞ്ഞമ്പു, തനിക്കറിയോ? അറിയാം. ജോ നീന്ദ് അധൂരി രഹ ജായേ, ഫുട്പാത്തോ പേ പൂരി ഹോതി ഹൈ, ജോ കോയി ഠീക് ന കർ പായേ, ക്യാ വക്ത് കി ഐസി. ആ ഇവൻ ഉസ്താദ് പാട്ടിൽ വേറെ ചില പൊടിക്കൈകളൊക്കെ ചേർത്തിട്ടുണ്ടല്ലേ. ജീവൻ വലിയ ചൂടിലാണല്ലോ. അഖിലയുടെ അവളെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കാന്ന് എനിക്കറിയാം. അത്രേ ഉള്ളോ ഉസ്താദ്? പാടിക്കോളൂ, ഞങ്ങൾ അപ്പുറത്തിരുന്ന് സംസാരിക്കാം. പോറ്റി ഓ, ജീവൻ അഖില തിരക്കി വന്നതാ. അത് നന്നായി, വേണ്ടതാണല്ലോ. ഞാനാണ് ഇതിന് പിന്നിലെന്ന് ജീവൻ എങ്ങനെ മനസ്സിലായി? കുഞ്ഞമ്പൂത്രയല്ലി ബർക്കളി, അനന്തകൃഷ്ണന്റെ പേര് കേസ് കൊടുത്ത കുഞ്ഞമ്പൂവിനെ ജീവൻ അറിയില്ലല്ലോ. എന്റെ കുശിനിലുള്ള ആളാ. ആ കുഞ്ഞമ്പു, ഇദ്ദേഹത്തിനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചതാ. ഇവിടുത്തെ കമ്മീഷണറാ, വലിയ ആളാണ്. കുഞ്ഞമ്പൂവിന് കാതൽപ്പം കമ്മിയാ, എഴുത്തും വായനയൊന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനൊരു കേസ് കൊടുത്ത വിവരം കുഞ്ഞമ്പൂവിന് പോലും അറിയില്ല. ഞാൻ കാണിച്ചു കൊടുത്തടത്ത് ഒരു വിരലടയാളം അത്ര തന്നെ. എന്നാ കുഞ്ഞമ്പു പോയിക്കോ. മംഗലാപുരത്തുള്ള ഏതോ ഒരു കുഞ്ഞമ്പു അഖിലയെ കാണാനില്ലെന്നും പറഞ്ഞ് കേസ് കൊടുത്തു. അനന്തകൃഷ്ണന്റെ കുഞ്ഞമ്പുവിനെ അറിയില്ല, ജീവനും അറിയില്ല. അപ്പൊ കുഞ്ഞമ്പു എന്റെ ആളാണെന്ന് ജീവൻ എങ്ങനെ അറിഞ്ഞു? അവൻ പറഞ്ഞു, കിഷൻ എനിക്ക് അനന്തകൃഷ്ണ പരിചയമുണ്ട്, അയാൾ എന്നെ വിളിച്ച കാര്യം പറഞ്ഞു. നിങ്ങളുടെ ഈ വൃത്തിയിട്ട കഥകളെന്ന് പറയാത്ത ഒരു പാവം കൊളയിച്ചത് അയാള്. സോ ഇത് ജീവന്റെ സ്വന്തം ബുദ്ധി തന്നെ. പക്ഷെ ജീവൻ, ഈ ലെക്ചർ കോളേജിൽ ലോങ് ലീവിലാണ് അല്ലേ? അല്ലെങ്കിലും മംഗലാപുരത്ത് കൂലിക്ക് കയ്യും കാലും വെട്ടാൻ നടക്കുന്നവ എങ്ങനെയാ ബോട്ടണി പഠിപ്പിക്കുന്നത്? ജീവൻ ഇനി സംശയം ഉണ്ടേ കേട്ടോളൂ. ഹോളി നടക്കുന്ന ദിവസം, അതായത് 20th, അനന്തകൃഷ്ണൻ ബാംഗ്ലൂർ ആയിരുന്നാണ് ഒറ്റപ്പാലെ സയ്യോട് പറഞ്ഞത്. 19th ഒരു ഫ്രണ്ടിന്റെ കാറിലായിരുന്നു അത്ര യാത്ര. എന്നാൽ 19th മംഗലാപുരം മെയിലിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു. വിയന്നാം നമ്പർ വേണേ പറഞ്ഞുതരാം. എന്തിനായിരിക്കും ജീവ അനന്തകൃഷ്ണൻ SIയോട് കള്ളം പറഞ്ഞത്? കളവ് പറയുന്നത് തെറ്റല്ലേ? നിന്റെ വഴികളെല്ലാം കൃത്യമായിരുന്നു. മുഹമ്മദ് ഇബ്രാഹിം, മഹേന്ദ്ര റെഡ്ഡി, കിഷൻ, ഇനി മതിയാക്കാം. അതാവും ബുദ്ധി. അയ്യേ, നിനക്കിപ്പോഴും എന്നോടുള്ള പേടി മാറിയില്ലല്ലേ മോളെ. ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ, നീ ശരിക്ക് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്ന് കുഞ്ഞമ്പു പറഞ്ഞു. കഷ്ടമല്ലേ മോളെ അത്? മോളെ വിഷമിക്കണ്ട, കിഷൻ സ്നേഹമുള്ളവനാ, അവൻ നിന്നെ തേടി വരും. ഇനി അവൻ സ്വമേധയാ വന്നില്ലെങ്കിൽ ഓഞ്ചി വരുത്തും. മോള് ധൈര്യമായിട്ടിരിക്കേ,
ദ്രോഹം ചെയ്യില്ല. അവൻ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ഓർത്തിരിക്കാത്ത നേരത്തെ അവൻ വന്ന അപകടമാണ്. ഞാൻ ഒരുക്കി വെക്കുന്ന കളത്തിലേക്ക് വരാവൂ. ചില കണക്കുകളൊക്കെ ഗോവഞ്ചിക്കും തെറ്റിപ്പോയി. ഞാൻ അവനെ നഷ്ടപ്പെടുത്തരുതായിരുന്നു. എന്റെ ഈ സാമ്രാജ്യത്തിന്റെ ഒരു കുമ്മായ പാളി പോലും ഇളകി പോകുന്നത് സഹിക്കില്ല എനിക്ക്. ഇതൊക്കെ ഇല്ലാതായ പിന്നെ ശ്വാസം കിട്ടില്ല എനിക്ക്. ചത്തുപോകും ഞാൻ. രണ്ടു ദിവസം കൂടി നോക്കാം. അവൻ വന്നില്ലെങ്കിൽ ഞാൻ മോളെ കൊല്ലും. അപ്പൊ എന്തായാലും വരാതിരിക്കില്ലല്ലോ. എന്തിനാ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയത്? കേറിപ്പോ, കേറിപ്പോടി അകത്ത്. പുറത്താരോ കറങ്ങി നടക്കുന്നു എന്ന് ഒരു സംശയം തോന്നി. അതാ ആരുമില്ല, വെറുതെ തോന്നിയതാ, കിടന്നോളൂ. നീ പോയി കിടന്നു. നമ്മുടെ രാജഗോപാലൻ ഡോക്ടറോട് നാളെ ഇത്രടം വരെ ഒന്ന് വരാൻ പറഞ്ഞാലോ? അവനവൻ ആർക്ക് സംശയം തോന്നുകയില്ല. എന്താ കാട്ടനെന്ന് നീ ഒന്ന് പോയി നോക്ക്. എന്താ മോനെ, എന്താ പറ്റിയേ? അമ്മേ, ഒന്ന് ഒന്ന് മംഗലാപുരം വരെ പോണം. അമ്മയ്ക്ക്
വിഷമമുണ്ടെന്ന് കരുതി പറയുന്നതാ. അഖിലെ ആ ഗോവിന്ദ്ജി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക, അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് തെറ്റുപറ്റിയെന്ന്. എന്നെയാ അയാൾക്ക് വേണ്ടത്, ചെന്നില്ലെങ്കിൽ അവളെ അയാള്. അമ്മേ, ഒരുപാട് ത്യാഗങ്ങള് കിച്ചുവിന് വേണ്ടി സഹിച്ചു കഴിഞ്ഞതാ അവള്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ല. ഇനി വൈകിച്ച അവരിവിടെ എത്തും. അമ്മേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയ അവസാന ശ്വാസം വരെ ഈ വീടിന് ഒരനന്തുവിനെ തിരിച്ചു തരാന് കിച്ചു ശ്രമിച്ചതെന്ന് അമ്മ പറയണം അച്ഛനോട്. അവരോടൊക്കെ നീ ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടുമോടാ? നിന്നെ ഞങ്ങൾക്ക് വേണമോടാ കിച്ചു? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ മോനെ. ഞാനല്ലേ നിന്നെ അറിയാൻ ഒരുപാട് വൈകിയത്. എനിക്കൊന്നും സംഭവിക്കില്ലമ്മേ, തിരിച്ചു വരും ഞാൻ. അമ്മയുടെ അച്ഛൻ്റെ സ്നേഹവും പ്രാർത്ഥനയും എന്നെ രക്ഷിച്ചുകൊണ്ട് വരും. ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കൊതിയുണ്ടല്ലോ എനിക്ക് തുണയായിട്ട്. അത്രേ വേണ്ട. കിഷന്റെ ആ സ്പീഡ് ഉണ്ടല്ലോ, അത് ഈ മരങ്ങോടന്മാർക്കൊന്നും 14 ജന്മം എടുത്താ കിട്ടില്ല. കരിമ്പുലിയുടെ വേഗവാവന്. എന്നിട്ട് മുത്തയ്യ വാലും ചുരുട്ടിക്കേറ്റ് സഞ്ചിയും തൂക്കി പിടിച്ചിങ്ങി പോന്നു. കാതി കമ്മലോട്ട് നടക്കുകയാണ്. മരക്കരുത. ഇത് അവളോടൊന്ന് പറയാം, അതിനൊരു സന്തോഷമാവല്ലോ. അവന്റെ ഒരു മിടുക്കറിയുമ്പോഴേ. ഹലോ ഗോവിന്ദ്ജി, കിഷൻ. ആ മിടുക്കൻ കലക്കി, നീ എന്റെ ചെക്കൻ തന്നെ തെളിയിച്ചു. ഗോവിന്ദ്ജി പറയാറല്ലേ ആരുമായിട്ട് ഹൃദയബന്ധം ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ തനിക്ക് ബോധ്യമായല്ലോ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, വേണ്ടിടത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. ആ താൻ വേഗം ഒന്ന് ഇങ്ങോട്ട് വന്നിടും, ഒത്തിരി വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഗോവിന്ദ്ജിക്ക്.
ദാടുവക്കീല് തന്റെ മോത്തൊരു വൈക്ലഭ്യം. ഇളയ മോൾക്ക് പോളിയോ, അല്ല ഇളയ മോളുടെ മോൾക്ക് പോളിയോ കൊടുക്കേണ്ട സമയമായി. വീട് വരുന്ന് പോയിട്ട് വന്നാലോ എന്ന്. ഓ, താനും ഒരു പ്രാരാബ്ദക്കാരനാണ് അല്ലേ? ഓ, പ്രാരാബ്ദമൊന്നുമില്ല എങ്കിലും പിടിച്ചേ. കേട്ടോ മോളെ, അവൻ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവൻ വരുമെന്ന്. എങ്ങോട്ടും പോയിട്ടില്ല കിഷൻജി. ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്? എന്നാ താൻ പോടോ. മനുഷ്യനിവിടെ വാല തീ പിടിച്ചിരിക്കുമ്പോഴാ അയാളെ ഒരു രാത്രി വരാന്ന് വിചാരിക്കും. മാടയാൻ പോവ. എന്തോ അല്ല മാടയൻ, രാത്രി വരാന്ന് വിചാരിക്കുമെന്ന്. താൻ എന്നാ പോയില്ലേ? പോവുക. എന്നാ പോവോ? അതാ പോയി. ചന്ദ്രപാസ് ബാബ ഷോപ്പ്, ക്വീൻസ് ഡിസ്കോത്തി, ഖാൻ സാഹിബ് റോഡിലുള്ള മാരുതി വർക്ക്ഷോപ്പ്, ബീച്ച് റോഡിൽ മാംഗ്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, ഇതൊക്കെയാണ് ഗ്യാങ്സ്റ്റേഴ്സിന്റെ പ്രധാന ഹാങ്ങർ. അംബേദ്കർ കോളനി, അവിടെയുള്ള ആയുധ ഗോഡൌണാണ് റെയ്ഡ് ചെയ്യേണ്ട മർമ്മസ്ഥാനം. കോളനിക്ക് വടക്ക് മാറിയുള്ള പാഴടഞ്ഞ കെട്ടിടത്തിനകത്താണ് തീവ്രവാദി സംഘടനകൾക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി ഗോവിന്ദ്ജി നടത്തിയിട്ടുള്ള ആയുധമിടപാടുകളുടെ ഡോക്യുമെന്റ്സ് വെച്ചിരിക്കുന്നത്. 1.5 മണിക്ക്, പരമാവധി 2 മണിക്ക്, അതിനകം ഇത്രയും സ്ഥലങ്ങളിൽ ഒരുമിച്ചായിരിക്കണം പോലീസ് ഇടിച്ചു കയറുന്നത്. അപ്പോഴേക്കും ഗോവിന്ദ്ജി വിവരം അറിഞ്ഞിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അറിയിക്കുന്നു. ഗോവിന്ദ്ജിയുടെയും കൂടെ ബാക്കിയുള്ള ഗ്യാങ്സ്റ്റേഴ്സിൻ്റെയും ശ്രദ്ധ അംബേദ്കർ കോളനിയിലേക്ക് തിരിയും. ആ സമയത്ത് ഞാൻ അഖിലയെ രക്ഷിക്കും. അവളെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം തന്നെ അറിയിക്കുന്നു. ഫുൾ ഫോഴ്സ് ഗോവിന്ദ്ജിയുടെ വീട്ടിലേക്ക് കയറും. ഗോട്ട് ഇറ്റ്? യാ. വാട്ട് ഇസ് ആ സ്ട്രെങ്ത്? 40 പോലീസ്, 5 ജീപ്പ്, ഒരു വാൻ, അത്രേ സാധിച്ചുള്ളൂ. അതിൻ്റെ ഒരു അപ്പുറത്ത് ഗോവിന്ദ്ജിയാണ്. ഗോവിന്ദ്ജി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ മൂച്ചിനടിച്ച് തീർക്കണം. അയാൾക്ക് സമയം കൊടുത്താൽ പിന്നെ ഇതൊക്കെ വെറുതെയാ. എപ്പ വേണേലും മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന 500-ൽ പരം ആൾക്കാരുണ്ട് അയാൾക്ക് ഈ സിറ്റിയിൽ. തൻ്റെ 40 പോലീസുകാരും 5 ജീപ്പും ഒരു വാനും എങ്ങോട്ടൊക്കെ കിടന്ന് ഓടുകൂടും. ഒക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലേ തന്നോട് മുമ്പേ തന്നെ. താൻ തളരാതെ ചങ്ങാതി പോടും. വേണ്ടി വന്നാ ചാകാൻ തയ്യാറാണോ? അതിനുള്ള ചങ്കുറപ്പെങ്കിലും ഉണ്ടോ? ഉണ്ടടോ. എങ്കിലൊരു കളിയുണ്ട്, ഒരു ഭാഗ്യപരീക്ഷ. പൊളിഞ്ഞാൽ നീയും ഞാനും ചത്താലും അഖിലേക്കൊന്നും സംഭവിക്കരുത്. ആദ്യം കഴിയാവുന്നത്ര ഗ്യാങ്സ്റ്റേഴ്സിനെ പൊക്കണം. അവരുടെ എല്ലാം മൊബൈൽ ഫോണുകളും പേജറുകളും എൻ്റെ കയ്യിലെത്തിക്കണം. തൻ്റെ പോലീസിന് ഈ രാത്രി യൂണിഫോം വേണ്ട. ഓരോരുത്തർക്കും അത്യാവശ്യമുള്ള ഇൻഫർമേഷൻസ് മാത്രം കൊടുക്കുക, അതാത് സമയത്ത്. ആ, സുധാകരൻ നായരെയും ചേർത്താ പറഞ്ഞത്. ആരും കൂടുതലൊന്നും അറിയണ്ട. ഓക്കെ. കൃത്യം 12:30 നമ്മൾ തുടങ്ങുന്നു. തനിക്കിനി 2 മണിക്കൂർ സമയമുണ്ട്. Are you ready? Yes, sir. Proceed.
കൃഷ്ണനാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ച പിന്നെ ഊണമില്ല ഉറക്കമില്ല. കുറച്ച് ഭേദ ആ ഷെട്ടി ഒരുത്തനെ ഉള്ളൂ, അവനെ അത്യാവശ്യമായിട്ട് ഇവിടത്തേക്ക് പറഞ്ഞയച്ച. അതിപ്പോ അബദ്ധമായി. മനസ്സിലായില്ലേ? കറണ്ട് കെട്ടിയാൻ നോക്കിയതാ. ഇത് അവന്റെ ബുദ്ധിയാവും, ജീവന്റെ. അച്ഛനെ കൊന്നതിന്റെ പ്രതികാരമുണ്ടേ അവന്റെ മനസ്സിൽ. കിഷൻ, കൃഷ്ണ നിങ്ങളുടെ ആളുകളൊന്നും ഇപ്പൊ വിളിപ്പുറത്തില്ല. മുത്തുവേലു അകത്തായി. ഗോവിഞ്ചി, എന്റെ കൂടെ കമ്മീഷണറും അയാളുടെ പോലീസ് ഫോഴ്സും ഉണ്ട്. ഗോവിഞ്ചിയോട് കളിക്ക. ഇപ്പൊ ഗോവിഞ്ചി ഇല്ല, പഴയ ആ ഹരിഗോവിന്ദനെ ഉള്ളൂ.
ഹലോ. സിറ്റി പോലീസ് കമ്മീഷണർ, മരിച്ചുപോയ ഡി ജി പി ചന്ദ്രശേഖരൻ നായരുടെ മകൻ. എന്താടോ ആശാനെ, നിങ്ങൾ തോറ്റു, ആയുധപ്പുരയും പിടിച്ചു, അവിടുന്ന് കുറെ പ്രധാനപ്പെട്ട രേഖകളും കിട്ടി. നിങ്ങൾ നടത്തിയിട്ടുള്ള ഇല്ലീഗൽ ആംസ് ട്രാൻസാക്ഷൻസിന്റെ ഒറിജിനൽ പേപ്പേഴ്സ്, അത് മതി ഇനിയുള്ള കളിക്ക്. ആ സാറ് നന്നായിട്ട് പൗഡർ ഒക്കെ ഇട്ട് ഇരുന്നോണം. ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് എന്റെ കൂടെ, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ ഗോവിന്ദിയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ ഇടയാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരിക്കലും ഇങ്ങനെ തിരിച്ചു വരാൻ ഇടയാക്കരുതെന്ന് പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾ സമ്മതിച്ചില്ല. അമ്മ ചൊല്ലിത്തന്ന ഹരിനാമം ഉരുവിട്ട് പഠിച്ചപ്പോ നിങ്ങളോട് പോലും പൊറുക്കാനായി എനിക്ക്. ഞാൻ അനന്തകൃഷ്ണൻ തന്നെയായി, മാൻ ഓഫ് കമ്പാഷൻ. ഭയപ്പെടണ്ട, നിങ്ങളെ ഞാൻ കൊല്ലില്ല. നിങ്ങൾ ജീവിക്കും. ഓരോ ശ്വാസവായുവും കിച്ചു തരുന്ന ഭിക്ഷയായി സ്വീകരിച്ചുകൊണ്ട് ഇനി ഒരുപാട് കാലം ഇഹത്തിലും പരത്തിലും നിസ്വനായി ദരിദ്രനായി അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുന്നവൻ ജയിക്കുന്നു എന്നല്ലേ ഗോവിന്ദി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്? ശരിയാണ്, എനിക്ക് ജയിക്കണം. നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ഗോവിന്ദിയുടെ സാമ്രാജ്യത്തിന് ഇപ്പോഴും ഒരു പോർലി വേറ്റിട്ടില്ല. അതാത് ആളുകളെ മാത്രം അറിയേണ്ട സമയത്ത് അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിയിക്കുക.